അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا شفيع الله. السلام عليك وعلى أزواجك وعلى أولادك وعلى أهل بيتك وعلى أصحابك وعلى جميع الأنبياء والمرسلين وعلى جميع عباد الله الصالحين. نشهد أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في الله حق جهاده وعبدت ربك حتى أتاك اليقين. فجزاك الله عنا أفضل وأكمل وأطيب وأحسن وأجزل ما جزى به نبيا عن أمته يا خير خلق الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെയേറെ ബഹുമാനവും ആദരവുമുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് വർഗൽ എൻ്റെ സുഹൃത്തും സഹപാഠിയും അതുപോലെ ഈ മഹത്തായ സ്ഥാപനത്തിൽ മുദരിസായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട
അസംസാരി ഉസ്താദ്, അതുപോലെ എന്റെ സുഹൃത്ത് അനസ് ഉസ്താദ്, അവർക്ക് മറ്റുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തഅല്ലിമുകളെ, അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ സദസ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സദസ്സുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തലപ്പെടുത്തി തരുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെയും ഞങ്ങളെല്ലാവരുടെയും അത്താണിയും മൽജവുമായിരുന്ന മഹാനായ പൊസോട്ട് തങ്ങൾ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാ മാസവും നടക്കുന്ന മഹത്തായ ഒരു സ്വലാത്തിന്റെ മജ്‌ലിസാണ് ഇത്. ഇൻഷാഅല്ലാ ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമ്മുടെ സ്വലാത്തിന്റെ മജ്‌ലിസ് ആരംഭിക്കും. അതിന് മുമ്പ് ഒരൽപ്പം നിങ്ങളോട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. അല്ലാഹു നമുക്കൊക്കെയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുവാനും സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുവാനും ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും ഹിക്മത്തും ഇൽമും അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ജീവിക്കുന്നത് ലോകവസാനത്തിന്റെ സമീപത്തുള്ള ഒരു കാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായി വന്നത് തന്നെ ഖിയാമത്ത് നാളിനോട് അടുത്ത ഒരു സമയമാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അനാ വസ്സാഅതു കഹാതൈ, ഞാനും അന്ത്യനാളും ഈ രണ്ട് വിരൽ അടുത്തുള്ളതുപോലെയാണ്. അത്രമാത്രം ലോകവസാനം അടുത്തിരിക്കുകയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയും. രണ്ട് വിരലുകൾ മേൽപോട്ടാക്കി അല്ലാഹുവിന്റെ റസൂല് ചൂണ്ടിക്കാണിച്ചു. ചില ആളുകൾ രണ്ട് വിരൽ മേൽപോട്ട് ചൂണ്ടിക്കാണിച്ചപ്പോ 2000 ഇസവിയിലാണ് ഖിയാമത്ത് നാൾ നടക്കുന്നത് എന്ന് ചില ആളുകൾ ധരിച്ചു പോയവരുണ്ട്. അങ്ങനെയല്ല, അന്ത്യനാളും ഞാനും വളരെ അടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ
അന്ത്യനാളിന്റെ ലക്ഷണങ്ങളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അടയാളങ്ങൾ നമ്മോട് പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ വലിയ അടയാളങ്ങൾ ഉണ്ട്, ചെറിയ അടയാളങ്ങളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചെറിയ അടയാളങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് ഇർഫഉൽ ഇൽം. ഇൽമ് ഉയർത്തപ്പെടും, ഇൽമ് ഉയർത്തപ്പെടുന്നത് അത് ബിഖബ്ലിൽ ഉലമാ, ആലിമീങ്ങൾ മരിച്ചു പോകലുകൊണ്ട്, പണ്ഡിതന്മാർ മരണപ്പെടലുകൊണ്ട് ലോകത്തിൽ നിന്ന് ഇൽമ് ഉയർത്തപ്പെടും എന്നും, വയക്സുറുൽ ജഹ്ലു വിവരക്കേട് ജഹാലത്ത് ലോകത്ത് അധികരിക്കും എന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുകയുണ്ടായി. ഈ ഒരു അടയാളം ഇന്ന് വളരെ വ്യക്തമായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇന്ന് വിവരക്കേട് ജഹ്ല് അധികരിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ ജഹ്ല് കാരണമായി പല വിവരക്കേടുള്ള ജാഹിലുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കൈകടത്തുകയും ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റിമറിക്കാനും
ഇസ്ലാമിനെ നശിപ്പിക്കുവാനും ശ്രമിക്കുന്നത് നമ്മുടെ അനുഭവമാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുള്ള ബിദഅകൾ. നമ്മുടെ നാടുകളിൽ വഹാബികൾ എന്ന പേരിലും മൗദൂദി എന്ന പേരിലും തബ്ലീഗ് എന്ന പേരിലും പല പേരുകളിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പുത്തൻവാദികൾ ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഒരു വർഷം പോലും പോകട്ടെ, ഒരു മാസം പോലും ഒരു കിതാബ് ഓതിപ്പടിക്കാത്ത, ദർസിലേക്ക് കാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും വെക്കാത്ത ചില ആളുകൾ അള്ളാഹുവിന്റെ മതം ഇന്ന് പറയുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുക, പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുകയാണ്. ഇസ്ലാമിലില്ലാത്ത ഒരുപാട് പുതിയ വാദങ്ങൾ, ഒരുപാട് കള്ളത്തരങ്ങളുമായി രംഗപ്രവേശനം ചെയ്ത് അള്ളാഹുവിന്റെ മതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പുത്തൻവാദികൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വളരെ കൂടുതൽ ജാഗ്രതയിലിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹിജ്റ എട്ടാം നൂറ്റാണ്ടിൽ ഏകദേശം ഒരു 600 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരു മനുഷ്യൻ ജീവിച്ച് മരണപ്പെട്ടു പോയി. ആ മനുഷ്യന്റെ പേരാണ് തഖിയുദ്ദീൻ ഇബ്നു തീമിയ. ഇബ്നു തീമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഹിജ്റ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ. ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ ഉള്ളിൽ ഏതെല്ലാം തർക്കങ്ങളുണ്ടോ, ഏതെല്ലാം വിവാദങ്ങളുണ്ടോ, മുസ്ലിമീങ്ങൾ ഏതെല്ലാം പാർട്ടികളായിട്ടുണ്ടോ, അതിന്റെ എല്ലാം കാരണക്കാരൻ ഈ ഹിജ്റ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തീമിയ. എന്തിനേറെ പറയണം, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ശരീഅത്ത് വിവാദം, ത്വലാഖ് വിവാദവുമായി ഇന്ന് മുസ്ലിമീങ്ങൾ ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ത്വലാഖിന്റെ വിവാദവും ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയത് ഈ ഇബ്നു തീമിയ. അതുകൊണ്ട് ലോകത്ത് ഇന്ന് നടക്കുന്ന, ഇസ്ലാമിന്റെ ഉള്ളിൽ നടക്കുന്ന ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ, അതിന്റെ എല്ലാം കാരണക്കാരൻ ഈ ഇബ്നു തീമിയ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആദ്യമായി ഈ മനുഷ്യൻ അവിടുത്തെ സ്വഹാബത്തിനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ, ആ സ്വഹാബികളെ പലരെയും നിസ്സാരപ്പെടുത്താൻ നോക്കിയ മനുഷ്യനാണ്. എവിടത്തോളം എന്ന് പറഞ്ഞാൽ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ബീവി ഫാത്തിമ
ഫാത്തിമ ബീവിയും പലയിടത്തും ആക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും പലപ്പോഴും ആക്ഷേപിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വളരെ പ്രസിദ്ധനായ പ്രഗത്ഭനായ സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ കാഫിറാക്കാൻ പോലും ശ്രമിച്ച മനുഷ്യനാണ് ഇബ്നു തീമിയ. ആ ഇബ്നു തീമിയയുടെ കിതാബ് ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബ് എടുത്തു നോക്കിയാൽ ഒരു സ്ഥലത്ത് കാണാം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിയ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അത് അങ്ങനെ തന്നെ ഇത്തിബാ ചെയ്തിരുന്ന ആളായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുമ്പോൾ എവിടെ വെച്ച് നിസ്കരിച്ചോ അവിടെ പിന്നീട് ആ വഴിയിലൂടെ ഇബ്നു ഉമർ പോയാൽ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കും. എവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നിട്ടുണ്ടോ അവിടെയും സുന്നത്ത് എന്ന നിലയ്ക്ക് ഇരിക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് വളരെ കൃത്യമായി പിൻപറ്റുന്നത് കണ്ടപ്പോ ഇബ്നു തീമിയ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ നിസ്കരിക്കുന്നതും അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നെടുത്തിരിക്കുന്നതും അത് മുഹമ്മദ് നബിയെ ദൈവമാക്കലാണ്, അത് ശിർക്കിന്റെ ഏർപ്പാടാണ്, അത് വ്യക്തി പൂജയാണെന്ന് ഇബ്നു തീമിയ അവിടുത്തെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തുമ്പോ ഇത് ആരെ പറ്റാണ് താൻ പറയുന്നത് എന്നുള്ള ബോധം ആ മനുഷ്യന് നഷ്ടപ്പെട്ടു വരുന്നു. താൻ ഇത് പറയുന്നത് സ്വഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണെന്നുള്ള ചെറിയ ബോധം പോലും ആ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ഞാനിത് പറഞ്ഞത് ഇബ്നു തീമിയ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാ. ആ ഇബ്നു തീമിയ ലോകത്ത് ആദ്യമായി കൊണ്ടുവന്ന മറ്റൊരു വാദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകാൻ പാടില്ല. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ മദീനയിലേക്ക് യാത്ര പോയാൽ അവൻ കാഫറും മുശ്രിക്കുമാണെന്ന് ലോകത്ത് ആദ്യമായി വിധി എഴുതിയ ഒരു മനുഷ്യനാണ് ഇബ്നു തീമിയ. ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ യാത്ര പോകുന്നുണ്ടെങ്കിൽ മൂന്ന് പള്ളികൾക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും അതുപോലെ ബൈത്തുൽ മുഖദ്ദസ് ഈ മൂന്ന് പള്ളിക്കല്ലാതെ യാത്ര തിരിക്കരുത് എന്ന നിലക്ക് ആ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മദീനയിലേക്ക് സിയാറത്ത് ഉദ്ദേശിച്ചു കൊണ്ടുപോയവൻ കാഫറാകുമെന്ന് ലോകത്ത് ആദ്യമായി ഒരു വിധി പറഞ്ഞ മനുഷ്യനാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയകളുടെ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്നതും അവരോട് വല്ല സങ്കടങ്ങളും ആവലാതികൾ പറയുന്നതും അതൊക്കെ ശിർക്കാണെന്നും കുഫ്റാണെന്നും ചെയ്തവൻ മുശ്രിക്കാണെന്നും ലോകത്ത് ആദ്യമായി സംസാരിച്ച മനുഷ്യനാണ് ഇബ്നു തീമിയ. എന്നാൽ ആ ഇബ്നു തീമിയ എന്ന് സംസാരിച്ചപ്പോ സമകാലീനരായ ഒരുപാട് അയ്മത്തുകൾ ഇമാമിയങ്ങൾ ഇബ്നു തീമിയയെ ഗണ്ണിച്ചുകൊണ്ട് കിതാബുകൾ എഴുതുകയും രംഗത്ത് വരികയും ചെയ്തു. ആ കൂട്ടത്തിൽ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാമുന സുബുക്കി റളിയല്ലാഹു അൻഹു. ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു ഇബ്നു തീമിയയെ ഗണ്ണിച്ചുകൊണ്ട് കിതാബ് എഴുതുന്നു.
ആ കിതാബിന്റെ പേരാണ് ശിഫാഉസ്സഖാം. ഫീ സിയാറത്തി ഖൈറിൽ അനാമം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിനെ സിയാറത്ത് ചെയ്യുന്നതിനെതിരെ ഇബ്നു തീമിയക്കുണ്ടായ രോഗത്തിന് മരുന്ന് ശമനം എന്ന നിലക്ക് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതുന്നു. അങ്ങനെ മറ്റ് പണ്ഡിതന്മാരും സംസാരിച്ചു, ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ പല ഇമാമീങ്ങളും സംസാരിച്ചു. അതോടുകൂടി ഇബ്നു തീമിയയുടെ വാദം അതോടുകൂടി കുഴിച്ചു മൂടപ്പെട്ടു. മാത്രമല്ല ഇബ്നു തീമിയ ലോകത്തിൽ നിന്നും മരിക്കലോടുകൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയി ദഫൻ ചെയ്യലോടെ ഇബ്നു തീമിയയുടെ വാദം അദ്ദേഹത്തിന്റെ കൂടെ ദഫൻ ചെയ്യപ്പെട്ടു. പിന്നെ ഇബ്നു തീമിയയ്ക്ക് ആ വിഷയത്തിൽ അനുയായികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഇബ്നു തീമിയ ഈ വിഷയവുമായി പല കിതാബുകൾ എഴുതുകയും ഫതാവകൾ രചിക്കുകയും അങ്ങനെ പലതും ചെയ്തു. അദ്ദേഹം മരണപ്പെട്ടതിന്റെ ശേഷം ഏകദേശം ഒരു 300-400 കൊല്ലങ്ങൾക്ക് ശേഷം സൗദിയിൽ ഒരു മനുഷ്യൻ ജനിച്ചു വന്നു. ആ മനുഷ്യന്റെ പേരാണ് ഇബ്നു അബ്ദുൽ വഹാബ്. ഹിജ്റ 115 ജനിച്ച ഇബ്നു അബ്ദുൽ വഹാബ് ആദ്യകാലം ബഹുമാനപ്പെട്ട ഇമാം സുലൈമാനുൽ കുർദി റളിയല്ലാഹു അൻഹു ഷർഹ് ബാഫുദന്റെ മുഹശ്ശിയായ ഹാഷിയ എഴുതിയ ഇമാം സുലൈമാനുൽ കുർദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു അല്പകാലം മോദി പഠിച്ചു ദർസിൽ. അങ്ങനെ കുറച്ചു കാല ദർസ് പഠിച്ചു, അവിടുന്ന് ചാടി ഇബ്നു അബ്ദുൽ വഹാബ് ചാടി ദറയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അങ്ങനെ ഇബ്നു തീമിയയുടെ പുസ്തകങ്ങൾ വായിച്ചു. അങ്ങനെ ഇബ്നു തീമിയയുടെ വാദത്തിലേക്ക് ആകർഷിതനായ ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു തീമിയയുടെ വാദം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ആളുകളെ സ്വാധീനിക്കുകയും മാത്രമല്ല ഭരണാധികാരികൾ അതിൽ സ്വാധീനിക്കുകയും എന്നിട്ട് അവിടെ സൗദിയിലുണ്ടായിരുന്ന സുന്നികൾക്കെതിരെ ഒരു ആക്രമണങ്ങൾ അയച്ചുവിടുകയും ചെയ്തു. സുന്നത്തി ജമാഅത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്കെതിരെ അവർ മുശ്രിക്കുകളാണെന്നും അവരെ കൊല്ലണമെന്നും ഇബ്നു അബ്ദുൽ വഹാബ് പറയുകയും ഈ മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്നത് തൗഹീദിന്റെ സംരക്ഷണമാണെന്ന് വാദിക്കുകയും മുസ്ലിമീങ്ങൾക്കെതിരെ പടപെരുതാൻ തുടങ്ങി. അങ്ങനെ ലക്ഷക്കണക്കിലെ മുസ്ലിമീങ്ങളെ കൊന്നെടുത്തു. ഇമാമീങ്ങൾ എഴുത കിതാബുകളെ ചുട്ടുകരിച്ചു. സ്വലാത്തിന്റെ കിതാബുകളെല്ലാം റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. മാത്രമല്ല ത്വായിഫ് എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ച് ഇബ്നു അബ്ദുൽ വഹാബ് നടത്തിയ അക്രമം ചരിത്രകന്മാർ എഴുതി വെച്ചത് കാണാം. ത്വായിഫ് എന്ന് പറയുന്ന പട്ടണത്തിൽ മാത്രം ഇബ്നു അബ്ദുൽ വഹാബും കൂട്ടരും കൊന്നെടുത്തത് എത്രയാണറിയോ? 70,000 വരുന്ന മുസ്ലിമീങ്ങൾ. 100,000 അല്ല 10,000 അല്ല, കേവലം ത്വായിഫിൽ വെച്ചുകൊണ്ട് 70,000 മുസ്ലിമീങ്ങളെ ഇമാം ഇബ്രാഹിം സംനൂദി റഹിമഹുല്ലാ അവിടുത്തെ സഅദത്തുദ്ദറൈനിന്റെ 1-ാം വാള്യം 37-ാം പേജിൽ രേഖപ്പെടുത്തിയത് കാണാം. ത്വായിഫിൽ വെച്ച് 70,000 മുസ്ലിമീങ്ങളെ അവർ അർത്തുകൊന്നു. വദബഹു സ്വഗീറ അലാ സ്വദരി ഉമ്മാതിഹിം. മാത്രമല്ല ചെറിയ കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഉമ്മാന്റെ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് അർത്ത് കൊന്നുകളഞ്ഞു. അവർ കൊന്നത് കൂട്ടത്തിൽ മിനൽ ഉലമായി വൽ അഷറാഫി വസ്വാലിഹീൻ. അവർ കൊന്നതിൽ ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്.
അങ്ങനെ 70,000 ജനങ്ങളെ ത്വായിഫിൽ വെച്ചുകൊണ്ട് അക്രമമായി കൊന്ന മനുഷ്യനാണ്, ഭീകരവാദിയാണ് ഇബ്നു അബ്ദുൽ വഹാബ്. ഇബ്നു അബ്ദുൽ വഹാബിനെ കവിച്ചു വെക്കുന്ന ഒരു ഭീകരവാദി ലോകത്ത് വരാനില്ല. അത്രക്കും വലിയ ഭീകരവാദിയാണ്, ഒരു ടെററിസ്റ്റ് ആയിരുന്നു ഇബ്നു അബ്ദുൽ വഹാബ്. അതുകൊണ്ടാണ് ആ പാരമ്പര്യമാണ് ഇന്നും വഹാബികൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏതെല്ലാം എവിടെയെല്ലാം ഭീകരവാദികളുണ്ടോ, അതിൽ ലഷ്കരെ തൊയ്ബയായാലും അതുപോലെ ജയ്ഷെ മുഹമ്മദ് ആയാലും അൽഖായിദയായാലും ഏത് ഭീകരവാദി സംഘടന എടുത്തു നോക്കിയാലും എല്ലാത്തിലുമുള്ളത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകളാ, അഥവാ വഹാബികളാണ് മുഴുവൻ ഭീകരവാദികളും ലോകത്ത്. എന്നാൽ ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേരെ ഒരു ശിഷ്യനാണ്, ആരാ ശൈഖ് ശിഷ്യൻ? ഷെയ്ഖ് ഷൗക്കാനി എന്ന് പറയുന്ന മനുഷ്യൻ, ഷൗക്കാനി എന്ന് പറയുന്ന മനുഷ്യൻ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ശിഷ്യനാണ്. ആ ഷൗക്കാനിയുടെ ശിഷ്യനാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. ലോകത്ത് അറിയപ്പെട്ട മറ്റൊരു ടെററിസ്റ്റ് ആയിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. ആ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ മറ്റൊരു ശിഷ്യനാണ് മുഹമ്മദ് അബ്ദു. മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനാണ് മുഹമ്മദ് റഷീദ് റിള. മുത്തലിമീങ്ങൾ നന്നായി വഹാബിസത്തിന്റെ പാരമ്പര്യം പഠിക്കണം. ഞാനിത് പറയുന്നത് സുന്നത്ത് ജമാഅത്ത് എന്താണ്, അതുപോലെ വഹാബിസം എന്താണ്, ഇന്ന് ആനുകാലികമാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതൊക്കെ ഒരൽപ്പം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാ. അങ്ങനെ നമുക്കറിയാം സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യത, ഇവിടത്തേക്ക് സുന്നത്ത് ജമാഅത്ത് എങ്ങനെയാണ് കടന്നു വന്നത് നമുക്കറിയാമല്ലോ. മാലിക് ഇബ്നു ദീനാറും കൂട്ടരും അടക്കുന്ന സ്വഹാബികൾ, അത് റസൂലുള്ളാന്റെ കാലത്താണെന്നും അതല്ല വഫാത്തിന്റെ തൊട്ടടുത്തുള്ള സമയത്താണെന്നും ചരിത്രന്മാർ അഭിപ്രായ വ്യത്യാസത്തിലുണ്ട്. ഏതിരുന്നാലും സ്വഹാബികൾ, മാലിക് ഇബ്നു ദീനാറും കൂട്ടരും അടങ്ങുന്ന സ്വഹാബത്തുൽ കിറാം, അവരിലൂടെയാണ് സുന്നത്ത് ജമാഅത്ത് കേരളത്തിലേക്ക് കടന്നു വന്നത്. അവർ നിർമ്മിച്ച പള്ളിയാണ് കാസർഗോഡ് തളങ്കര പള്ളി, അവർ നിർമ്മിച്ച പള്ളിയാണ് മംഗലാപുരത്തെ ജമാഅത്ത് പള്ളി. അതുപോലെ കേരളത്ത് ഏകദേശം 8 പള്ളികൾ കേരളത്തിലും 2 പള്ളികൾ കർണാടകത്തിലും നിർമ്മിച്ചവരാണ് സ്വഹാബത്തുൽ കിറാം. ആ സ്വഹാബത്ത് നിർമ്മിച്ച പള്ളികൾ മുഴുവനും ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങളാണ്. ആ പള്ളികൾ ഇന്നും ജുമാ ഖുത്ബ അറബിയിലാണ്. ആ പള്ളികൾ ഇന്നും പെണ്ണുങ്ങൾ പള്ളിക്ക് വരാറില്ല, ജുമാക്ക് വരുന്നില്ല, ജമാഅത്തിന് വരുന്നില്ല. ആ പള്ളികളിൽ ഇന്നും തറാവീഹ് 20 റക്അത്താണ്. ആ പള്ളികളിൽ ഇന്നും ജുമാക്ക് 2 ബാങ്കാണ്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം. അത് നബി സല്ലല്ലാഹു അലൈഹി സ്വഹാബത്തിലൂടെ നബിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ വഹാബിസത്തിന്റെ പാരമ്പര്യം ഏതാണ്, എപ്പോഴാണ് വഹാബിസം ഇവിടത്തേക്ക് കടന്നു വന്നത്, എങ്ങനെയാണ് കടന്നു വന്നത്, ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളോട് അല്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ശിഷ്യനാണ് ഷൗക്കാനി. ആ ഷൗക്കാനിയുടെ ശിഷ്യനാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ് മുഹമ്മദ് അബ്ദു. മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനാണ് മുഹമ്മദ് റഷീദ് റിള. ആരാണ് റഷീദ് റിള? അള്ളാഹ്ക്ക് തിരുത്തു പറഞ്ഞാളാ, അള്ളാഹ്ക്ക് അങ്ങോട്ട് തിരുത്തു പറഞ്ഞാലും ഇബ്നു തൈമിയ സ്വഹാബികളെ കാഫറാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ റഷീദ് റിള അള്ളാഹ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താളാ. എന്താ ഈ റഷീദ് റിള? അവര് എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം സ്വന്തമായി അൽമനാർ എന്ന പേരിൽ പത്രം നടത്തിയ ആളാ, ഒരു അറബി പത്രം. അതോടുകൂടി അദ്ദേഹം തഫ്സീറുൽ മനാർ എന്ന പേരുള്ള ഒരു തഫ്സീർ എഴുതിയിട്ടുണ്ട്. അതിൽ ആ മനുഷ്യൻ പറയുന്നു, ഈ ഖുർആനിൽ അള്ളാഹു മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒക്കെ മുഅ്ജിസത്തുകൾ പറഞ്ഞിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു.
അതുകൊണ്ട് ഇസ്ലാമിലേക്ക് പലരും കടന്നു വരാത്തത് എന്തുകൊണ്ടാണ്? അല്ലാഹു ഖുർആനിൽ മൂസാ നബിയുടെ മുഅ്ജിസത്തും മറ്റ് നബിമാരെ മുഅ്ജിസത്തും പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അല്ലാഹ് ചെയ്തത് ശരിയായില്ല എന്നാണ്. മൂസാ നബിയുടെ മുഅ്ജിസത്ത് ഖുർആനിൽ പറഞ്ഞത് ശരിയായില്ല എന്ന് അങ്ങോട്ട് എഡിറ്റ് പറഞ്ഞ മനുഷ്യനാണ് മുഹമ്മദ് റഷീദ് ഇർള. ആ മുഹമ്മദ് റഷീദ് ഇർള ഒരു പത്രം നടത്തുന്ന ആളായിരുന്നു. ആ പത്രത്തിന്റെ പേരാണ് അൽമനാർ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഈജിപ്തിലെ ഒരു അറബിയായ മനുഷ്യൻ, ഈജിപ്തിലെ ഒരു മനുഷ്യൻ കേരളത്തിലെ കൊടുങ്ങല്ലൂരിലേക്ക് ഒരു കച്ചവടക്കാരനായ ഒരു ബിസിനസ്സുകാരനായ ഒരു മനുഷ്യൻ കേരളത്തെ കൊടുങ്ങല്ലൂരിലേക്ക് വന്നു. കേരളത്തിലെ ഒരു മുതലാളിയുടെ വീട്ടിലേക്ക് വന്നു. ആ വരുന്ന സമയത്ത് ആ മനുഷ്യന്റെ കൂടെ മുഹമ്മദ് റഷീദ് ഇർളയുടെ പത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ കോപ്പിയുമായി റഷീദ് ഇർള വീട്ടിലേക്ക് വന്നപ്പോ ആ വീട്ടിലേക്ക് പോവുകയാണ് ആരെ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അങ്ങനെ ആ വീട്ടിലേക്ക് പോയി ഈ അറബിയുടെ കയ്യിലുള്ള അൽമനാർ മാസിക വക്കം അബ്ദുൽ ഖാദർ മൗലവി എടുത്തു വാങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് പുതിയത് കാണുന്നു. ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയുന്നു. ഔലിയാക്കളുടെ മഖാമിലേക്ക് പോകരുതെന്ന് കാണുന്നു. അങ്ങനെ പുതിയ ഒരു തൗഹീദ് ഇതിൽ കാണുമ്പോ ആകർഷിതനായ അതിലേക്ക് ആകർഷിച്ചു പോയ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആ അൽമനാർ സ്ഥിരമായി വായിക്കാൻ അതിന്റെ മെമ്പറാകുന്നു. പോസ്റ്റ് വഴിയിലൂടെ ആ പത്രം ഇന്ത്യയിലേക്ക് വരുത്തിക്കുന്നു. അങ്ങനെ പത്രം വായിച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലവി സലഫിയാവുകയാ. അങ്ങനെ സലഫിയായി. കൊടുങ്ങല്ലൂരിൽ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി. പലരെയും ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി വഹാബിസം ഉണ്ടാകുന്നത്. ഇങ്ങനെ അതിന്റെ പാരമ്പര്യം ഒരു പത്രമായി ഇങ്ങോട്ട് വന്നത്. ഈജിപ്തിൽ നിന്ന് വന്ന ഒരു പത്രം അൽമനാർ എന്ന് പറയുന്ന പത്രം. ഇത് ഞാൻ വെറുതെ അവരെ പേരിൽ ഒരു ആരോപണം പറയില്ല. അവർ തന്നെ അത്തൗഹീദ് മാസികയിൽ എഴുതി വെച്ച ചരിത്രമാണ്. കേരളത്തിലേക്ക് സലഫിസം എങ്ങനെ വന്നു എന്നതിന്റെ ഹിസ്റ്ററി വഹാബികൾ അത്തൗഹീദ് മാസികയിൽ എഴുതി വെച്ചതാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങളോട്. അപ്പോ ഒരു പത്രത്തിലൂടെയാണ് 1920 ശേഷം 1921-23 ആണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ആണ് ഈ വഹാബിസം. ആ ഈജിപ്തിൽ നിന്ന് വന്ന തൗഹീദായിരുന്നു. 2002 വരെ വഹാബികൾ ഇവിടെ പ്രചരിപ്പിച്ചത്. 2002 വരെ റഷീദ് ഇർളയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ആ ഈജിപ്ത്യൻ ചിന്താഗതികളായിരുന്നു കേരളത്തിൽ വഹാബികൾ പ്രചരിപ്പിച്ചത്. അവിടുന്ന് ഒറ്റ ചാട്ടമാണ് വഹാബികൾ. 2002 ശേഷം ഈജിപ്ത്യൻ തൗഹീദിനെ വലിച്ചെറിഞ്ഞ് അവരിൽ ചിലർ സൗദിയുടെ വഹാബിസം സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വഹാബിസത്തിൽ ആകെ പ്രശ്നമുണ്ടായത്. ജിന്നും ഷെയ്ത്താനും ഒക്കെ കടന്നു വന്നത് എവിടെയാ? സിഹിറും കണ്ണീറും ഒക്കെ കടന്നു വന്നത് എവിടെയാ? അതുകൊണ്ട് തന്നെ പഴയ ഈജിപ്തൻ തൗഹീദിനെ പിൻപറ്റുന്ന വഹാബികളെ മറ്റൊരു ഭാഗം, മടവുരി ഭാഗം എന്ന് പറയുന്നവർ, അവർ ഇന്നും ഈജിപ്തൻ തൗഹീദിന്റെ മേലിലാണ്. മറ്റൊരു ഭാഗം സൗദിന്റെ തൗഹീദിന്റെ മേലിലാണ്. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് കേരളത്തിലേക്ക് വഹാബിസം കടന്നു വന്നത്. അങ്ങനെ 1920-കളിൽ കടന്നു വന്ന വഹാബിസം 2016 ആകുമ്പോ ഈ 90 വർഷത്തിന്റെ ഉള്ളിൽ 90 പാർട്ടികളായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. എത്രയാണ് പാർട്ടി? ഞാൻ ആരോ പറഞ്ഞു വാട്സപ്പിലെ ഗ്രൂപ്പിനെ കഴിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുള്ളത് വഹാബിസത്തിലാണ്. വാട്സപ്പ് ഗ്രൂപ്പ് കഴിച്ചാൽ
ലോകത്ത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ഉള്ളത് വഹാബിസത്തിലാ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറയാൻ നമുക്കും കഴിയില്ല, അവർക്കും കഴിയില്ല. അതിന്റെ ഒരു എണ്ണം പറയാൻ നമുക്ക് ഏതായാലും കഴിയില്ല, അവർക്കും കഴിയില്ല. കാരണം ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വന്തം മുജിത്തൈദുകളാണല്ലോ ഓരോരുത്തരും. മുജിത്തൈദായതുകൊണ്ട് ഓരോരുത്തരും ഓരോ ഇജ്തിഹാദ്, ഓരോരുത്തരും ഓരോ മദ്ഹബ്, ഓരോരുത്തരും ഓരോ കണ്ടുപിടുത്തം. അതുകൊണ്ട് എത്ര പാർട്ടികളാണ് ഞങ്ങളിലുള്ളത് എന്ന് അവർക്ക് പോലും കണക്ക് പറയാൻ കഴിയില്ല. ഇരിക്കട്ടെ. അങ്ങനെ ഈ വഹാബികൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിജ്റ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തീമിയ, ആ ഇബ്നു തീമിയ തുടങ്ങി വെച്ച വാദത്തിന്റെ മേലിലാണ് ഇന്നും വഹാബിസം നിലനിൽക്കുന്നത്. അന്ന് ഇബ്നു തീമിയ തുടങ്ങി വെച്ച മറ്റൊരു വാദമാ, മൂന്ന് ത്വലാഖും ഒന്നിച്ച് ചൊല്ലിയാൽ ഒറ്റ ത്വലാഖേ സംഭവിക്കുകയുള്ളൂ എന്ന് ഇബ്നു തീമിയ ആദ്യമായി ലോകത്ത് ഇജ്മാഇനെ ഖർഖ് ചെയ്തുകൊണ്ട്, ഇജ്മാഇനെ ഉല്ലംഘിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുജ്തഹിദുകളാകുന്ന ഇമാമീങ്ങളും എല്ലാ ഇമാമീങ്ങളും യോഗോപിച്ച കാര്യമാ, ഒരാള് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ മജ്ലിസിൽ ഒരാള് തന്റെ ഭാര്യനെ മൂന്ന് ത്വലാഖ് ചൊല്ലിയാൽ മൂന്ന് ത്വലാഖും സംഭവിക്കും എന്നത് ലോകത്ത് എല്ലാ ഇമാമീങ്ങളും എഴുതി വെച്ച മസലയാണ്. ഒരാൾക്കും അതിൽ തർക്കമില്ല. അത് ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മൂന്ന് ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയാൽ ഒരാള് തന്റെ ഭാര്യയോട് നിന്നെ മൂന്ന് ത്വലാഖും ഞാൻ ചൊല്ലിയെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ മൂന്ന് ത്വലാഖും സംഭവിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ, അറായിത ലൗ ത്വല്ലഖ്തുഹാ സലാസൻ, ഞാൻ എന്റെ ഭാര്യയെ മൂന്ന് ത്വലാഖ് ചൊല്ലിയാൽ എത്ര ത്വലാഖ് സംഭവിക്കും, അതിന്റെ വിധി എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദൻ ഖദ് അസ്വൈതാ റബ്ബക, ഓ ഇബ്നു ഉമർ, നിങ്ങൾ അല്ലാഹുവിനെ മറികാണിച്ചാണ്. കാരണം മൂന്ന് ത്വലാഖ് ഒന്നിച്ച് ചൊല്ലുന്നത് അത്ര നല്ലതല്ല, അതിൽ ആർക്കും തർക്കമില്ല. മൂന്ന് ത്വലാഖ് ഒന്നിച്ച് ചൊല്ലരുത് എന്നതിൽ അഥവാ അത് നല്ലതല്ല എന്നതിൽ ലോകത്ത് വരാൾക്കും തർക്കമില്ല. ഒരു മദ്ഹബിന്റെ ഇമാമിനിക്കും തർക്കമില്ല. അതേസമയത്ത് മൂന്ന് ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയാലോ അത് മൂന്നും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞു, ഇദൻ ഖദ് അസ്വൈതാ, ഓ ഇബ്നു ഉമറേ, നിങ്ങൾ അല്ലാഹുവിനെ മാറുകാണിച്ചാളാണ്. പക്ഷേ വബാനത് മിൻകാ, വബാനത് മിൻകാ, ഓ ഇബ്നു ഉമർ, നിങ്ങളെ ഭാര്യ നിങ്ങളിൽ നിന്ന് വേർപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ ത്വലാഖ് സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ചെയ്ത പണി എത്ര നല്ലതല്ലെങ്കിലും ത്വലാഖ് സംഭവിച്ചിരിക്കുന്നു കേട്ടോ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ നിരവധി തെളിവുകളുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാനിത് പറയാൻ കാരണം ഇന്ന് വലിയൊരു ശരീഅത്ത് വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്വലാഖ് സംബന്ധമായി വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാ
മംഗലാപുരത്ത് ഡി സി ഓഫീസിന്റെ എതിരിൽ കർണാടകയുടെ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് ഇൻഷാല്ലാ നാളെ നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ത്വലാഖിനെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരും മീഡിയകളും അതുപോലെ ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ പരിശുദ്ധ ഇസ്ലാമിനെ മോശമാക്കാനും ഇസ്ലാം ഒരു പെണ്ണിനെ കെട്ടി ഇസ്ലാമിൽ ഒരാൾ പെണ്ണിനെ കെട്ടിയാൽ എങ്ങനെയെങ്കിലും അവളെ വലിച്ചെറിയാം, തനിക്ക് വേണ്ടെന്ന് തോന്നിയാൽ ആ പെണ്ണിനെ വലിച്ചെറിയാം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ വളരെ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ഗവൺമെന്റിനോട് കേന്ദ്ര സർക്കാരിനോട് മൂന്ന് തലാഖിനെ സംബന്ധിച്ച് അതിന്റെ വിവരണം ചോദിച്ചപ്പോ കേന്ദ്ര സർക്കാർ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യമാണ് കോടതിക്ക് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ പലയിടത്തും ശരീഅത്ത് വിശദീകരണങ്ങളും മറ്റ് പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. അതേസമയത്ത് മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് പോലും എന്താണ് ത്വലാഖ്, എന്തിനാണ് ത്വലാഖ് ഉള്ളത് എന്ന് നമ്മളിൽ തന്നെ പലർക്കും അറിയില്ല. മാത്രമല്ല പലരും നമ്മുടെ കൂട്ടത്തിൽ ത്വലാഖിനെ ദുരുപയോഗം നടത്തുന്നവരുണ്ട്. ദ്വേഷം പിടിക്കുന്ന സമയത്ത് മൂന്ന് ത്വലാഖ് ഫോണിൽ ചൊല്ലി, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വാട്സപ്പിലൂടെ നിന്നെ മൂന്ന് ത്വലാഖ് ചൊല്ലി എന്ന് എഴുതിയേച്ച് പിന്നെ കേതെത്തി തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് വളരെ നന്നായി ഈ വിഷയം പഠിക്കണം. നിങ്ങൾ നോക്കി, ഇന്ന് ഗവൺമെന്റിന്റെ ഈ നീക്കത്തിനെതിരായി മുസ്ലിമീങ്ങൾ ഒന്നിച്ച് ശബ്ദിക്കുമ്പോ നമ്മുടെ നാട്ടിലുള്ള വഹാബികൾ തൊള്ള തുറക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി തൊള്ള തുറക്കുന്നില്ല. എന്തേ കാരണം? വഹാബികളും പറയുന്നത് മൂന്ന് തലാഖ് നിഷേധിക്കണമെന്ന്. മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നേ സംഭവിക്കുള്ളൂ എന്നാണ് വഹാബിയും പറയുന്നത്, മൗദൂദിയും പറയുന്നത്. അതുകൊണ്ട് അവർക്ക് തൊള്ള തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്നായി എന്താണ് ഇസ്ലാം ഈ ത്വലാഖിന്റെ വിഷയത്തിൽ കാഴ്ചവെക്കുന്നത്, ഇസ്ലാമിന്റെ നിലപാട് എന്താണ്, അത് നന്നായി നാം പഠിക്കണം. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബഗദുൽ ഹലാലി ഇലല്ലാ, അല്ലാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം, അല്ലാഹു ഏറ്റവും ദേഷ്യപ്പെടുന്ന കാര്യം, അത് ത്വലാഖാണ് കേട്ടോ. അല്ലാഹുവിനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ത്വലാഖ്. അതുകൊണ്ട് ത്വലാഖ് ചൊല്ലാൻ ഒരുപാട് നിബന്ധനകൾ വെച്ചു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ചു പോകുന്നില്ലെങ്കിൽ ഒറ്റയടിക്ക് ത്വലാഖ് ചൊല്ലാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. ആ ഭാര്യനെയും ഭർത്താവിനെയും നന്നാക്കാൻ നോക്കണം, അവരുടെ കുടുംബക്കാർ നോക്കണം. അതും നടന്നില്ലെങ്കിൽ പിന്നെ പല സിറ്റിങ്ങുകളും നടത്തി, പല സംസാരങ്ങളും ആ കുടുംബങ്ങളും തമ്മിൽ നടത്തി, എല്ലാ പരിശ്രമങ്ങളും നടത്തി, ഒന്നും വിജയിക്കുന്നില്ലെന്ന് വരുമ്പോ അപ്പോഴാണ് ത്വലാഖിലേക്ക് എത്തിച്ചേരേണ്ടത്. ഈ പെണ്ണും ഈ ആണും ഒരു നിലക്കും ഇനി ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല, ഒരു നിലക്കും ഒന്നിപ്പിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോഴാണ് ത്വലാഖിലേക്ക് പോയി എത്തേണ്ടത്. അല്ലാതെ പെട്ടെന്ന് താടേണ്ട വിഷയമല്ല ത്വലാഖ്. മാത്രമല്ല ത്വലാഖ് ചൊല്ലുമ്പോൾ അതിനും ഒരുപാട് നിബന്ധനകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലേണ്ടത് എന്നതിലും പരിശുദ്ധ ഇസ്ലാം നിയമം വെച്ചിട്ടുണ്ട്.
നിങ്ങൾക്കറിയില്ലേ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ കാണാം, ഒരു പെണ്ണിനെ, ഒരു പെണ്ണ്, ഒരു ഭാര്യയെ, ഒരു ഭർത്താവ്, ആ ഭർത്താവ് പെണ്ണിനിക്ക് ഹൈലുള്ള സമയത്ത്, പെണ്ണിനിക്ക് ഹൈലുള്ള സമയത്ത് ത്വലാഖ് ചൊല്ലുന്നത് പാടില്ല. ഭാര്യ ഹൈലായിരിക്കുമ്പോ, ഭാര്യക്ക് ഹൈലായിരിക്കുമ്പോ ആ സമയത്ത് പെണ്ണിനെ ത്വലാഖ് ചൊല്ലരുതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് നിഷിദ്ധമാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ഹൈലുള്ള സമയത്ത് പെണ്ണിനെ ത്വലാഖ് ചൊല്ലിയാൽ, ത്വലാഖ് ചൊല്ലിയതിന്റെ ശേഷം മൂന്ന് ശുദ്ധിയുടെ സമയം അവൾ ഇട്ടിരിക്കേണ്ടതാ. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും, എന്താ ചോദിക്കുന്നത്? ത്വലാഖ് ചൊല്ലിയാൽ പെണ്ണ് എന്തിന് ഇദ്ദേഹിക്കണം? ആണിനെന്തെ അങ്ങനെ ഒരു ഇദ്ദ നൽകാത്തത്? പെണ്ണിന് മാത്രം ഒരു ഇദ്ദയും ആണിന് ഇദ്ദയില്ലാതിരിക്കലും ഇത് പെണ്ണിനോട് കാണിക്കുന്ന ചൂഷണമല്ലേ? പെണ്ണിനെ ഇസ്ലാം ചൂഷണം ചെയ്യുകയാ എന്ന് ചില ബുദ്ധിജീവികൾ പ്രചരിപ്പിക്കാറുണ്ട്. ഓ സഹോദര, പെണ്ണിനോട് ഇട്ടിരിക്കാൻ വേണ്ടി പറയുന്നത് അവളെ ചൂഷണം ചെയ്യാനല്ല, മറിച്ച് ആ പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഈ മനുഷ്യൻ, ആ മനുഷ്യന്റെ മനുഷ്യനാൽ ഉണ്ടായ ആ ബന്ധപ്പെട്ടത് കൊണ്ടുണ്ടായ ആ ഗർഭം ആ പെണ്ണിന്റെ ഗർഭം നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന കുഞ്ഞ് ഇവന്റേതാണോ, അതല്ല ഇനി അടുത്ത് വിവാഹം കഴിക്കുന്ന പുരുഷന്റേതാണോ എന്ന് വേർതിരിയണമെങ്കിൽ, അത് തിരിച്ചറിയണമെങ്കിൽ അവൾ മൂന്ന് ശുദ്ധിയെ കഴിഞ്ഞാലേ അത് തിരിയുകയുള്ളൂ. ഗർഭം നിന്നിട്ടുണ്ടോ ഇല്ലേ? ഗർഭം നിന്നാൽ ആദ്യത്തെ ഈ ഭർത്താവിൻ്റെതാണെന്ന് തിരിയും, അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലിയ ഉടനെ തന്നെ മറ്റൊരു ഭർത്താവിന് വിവാഹം കഴിച്ചാൽ അതിൽ പ്രസവിക്കുന്ന കുഞ്ഞ് ഈ രണ്ടാമത് കല്യാണം കഴിച്ചവന്റേതാണോ ആദ്യത്തെ ഭർത്താവിൻ്റെതാണോ എന്നും തിരിച്ചറിയില്ല, സൺ ഓഫ് ആരാണെന്നറിയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ നിയമം വെച്ചത്. അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയല്ല. ഗർഭം ആണ് ധരിക്കാറില്ലല്ലോ, ആണ് ഗർഭം ധരിക്കാറില്ലല്ലോ, പെണ്ണല്ലേ ഗർഭം ധരിക്കുന്നതുള്ളൂ. അതുകൊണ്ട് ഗർഭം ധരിക്കുന്ന പെണ്ണ് ആ പെണ്ണിന്റെ വയറ്റത്തുള്ള ഗർഭം ആരുടേതാണ് എന്ന് വ്യക്തമായി അറിയാൻ വേണ്ടിയാണ്, അല്ലാതെ ചൂഷണം ചെയ്യാനല്ല. എന്നാൽ അങ്ങനെ ഇട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു പെണ്ണിനെ ഹൈലുള്ള സമയത്ത് ത്വലാഖ് ചൊല്ലിയാലോ ആ പെണ്ണിന്റെ ഇദ്ദയുടെ സമയം നീണ്ടുപോകും, അവളെ ഇദ്ദയുടെ സമയം നീണ്ടുപോകും. കാരണം ആ ഹൈലിന്റെ സമയം കഴിഞ്ഞ് പിന്നീടുണ്ടാകുന്ന ശുദ്ധി മുതൽക്കാണല്ലോ അവളെ ഇദ്ദന്റെ സമയം തുടങ്ങുന്നത്. അപ്പോൾ അവളുടെ ഇദ്ദന്റെ സമയം നീളമാകും, അതവൾക്ക് എടങ്ങേറാകും. അതുകൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം അവന്റെ വക്കൽ നിന്നുണ്ടാകരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹൈലുള്ള സമയത്ത് പെണ്ണിനെ ത്വലാഖ് ചൊല്ലരുതെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് അത് പെണ്ണിനോട് കാണിച്ച ന്യായവും നീതിയും കൊണ്ടാ. അവൾക്ക് അക്രമമുണ്ടാകരുത്, പെണ്ണിന് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന നിലക്ക് വളരെ കൃത്യമായ ഒരു നിയമം ആണിനോട് പറഞ്ഞു. ഇങ്ങനെ വളരെ കർശനമായ നിയമം, ആ നിയമത്തിന് അധിഷ്ഠിതമായിട്ട് വേണം ഒരു പുരുഷൻ ത്വലാഖ് ചൊല്ലണമെങ്കിൽ. അത് ചൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപം ആദ്യം ഒരു ത്വലാഖ് ചൊല്ലുക. അങ്ങനെ ത്വലാഖ് ഒരു ത്വലാഖ് ചൊല്ലിയാൽ ഇതിന്റെ സമയത്ത് അവനിക്ക് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. മൂന്ന് ശുദ്ധിയുടെ സമയം കഴിയുന്നതിന് മുമ്പ് ആ പെണ്ണിനെ തിരിച്ചെടുക്കാവുന്നതാ. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് അവന് മനമാറ്റമുണ്ടായാൽ, ഈ പെണ്ണ് തനിക്ക് തന്നെ വേണമെന്ന് പിന്നീട് മനസ്സിൽ തോന്നിയാൽ ആ ഇത്തന്റെ സമയത്ത് അവനിക്ക് വിവാഹം പുതുക്കാതെ തന്നെ പെണ്ണിനെ തിരിച്ചെടുക്കാവുന്നതാ. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഓരോ ത്വലാഖ് അങ്ങ് ചൊല്ലിൽ ഒറ്റടിക്ക് മൂന്ന് ത്വലാഖ് ചൊല്ലുന്ന രൂപം നല്ലതല്ല. അതാണ് പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുന്നിസാ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന
പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഓ നബിയേ, നിങ്ങൾ ത്വലാഖ് ചൊല്ലുന്നുണ്ടെങ്കിൽ ആ പെണ്ണ് ശുദ്ധിയുള്ള, മാത്രമല്ല ആ സമയത്ത് സംയോഗത്തിൽ ഏർപ്പെടാത്ത ശുദ്ധി, ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടാത്ത ശുദ്ധിയിൽ ത്വലാഖ് ചൊല്ലണം കേട്ടോ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പെണ്ണിന് ഇടങ്ങേറായി പോകരുത്, പെണ്ണിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നതിന് വേണ്ടി തന്നെ പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായ നിയമം വെക്കുകയാ. അതുകൊണ്ട് അങ്ങനെ ത്വലാഖ് ചൊല്ലുമ്പോൾ ഓരോ ത്വലാഖുകളായി ചൊല്ലാനാണ് നല്ലത്. ഒറ്റയടിക്ക് മൂന്ന് ത്വലാഖ് ചൊല്ലി തീർക്കുന്ന ഏർപ്പാട് ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസന്നഫിൽ രേഖപ്പെടുത്തിയത് കാണാം. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു, ഉമറേ, ഞാൻ എന്റെ ഭാര്യനെ മൂന്ന് തൊലാക്കും ചൊല്ലിയിട്ടുണ്ട്, എന്റെ ഭാര്യയെ മൂന്ന് തൊലാക്കും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാട്ടുവാർ എടുത്തുകൊണ്ട് ആ മനുഷ്യൻ അടിക്കുകയാ, നീ ഒറ്റ വാക്കിൽ മൂന്ന് തൊലാക്കാണോ ചൊല്ലിയത്? ആ മനുഷ്യനെ അടിക്കുകയാണ്, തൊല്ലുകയാ. എന്നിട്ടോ മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ ഒന്നേ പോകുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞോ? ഇല്ല. എന്നിട്ട് ആ ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയിൽ വിട്ടുപിരിച്ചു. ത്വലാഖ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി ചെയ്ത പണി നല്ലതല്ല. അങ്ങനെ ഒറ്റയടിക്ക് മൂന്ന് ത്വലാഖ് ചൊല്ലുന്ന ഏർപ്പാട് പറ്റൂല. അതുകൊണ്ടല്ലേ ഇന്ന് ലോകത്ത് വലിയ ആഫത്ത് സംഭവിച്ചത്. ഒറ്റയടിക്ക് മൂന്ന് ത്വലാഖ്, നിന്നെ മൂന്ന് ത്വലാഖ് ഞാൻ ചൊല്ലിയെന്നാ പലരും ഫോണിലൂടെ പറയലേ, ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി. എന്നിട്ടോ പിന്നീട് സുബ്ഹാനല്ലാഹ് കിട്ടിയ ഉസ്താദുമാരടുത്തൊക്കെ പോവും, മൂന്ന് തലാക്ക് ചൊല്ലിട്ട് എങ്ങനെയെങ്കിലും മസാല ഉണ്ടോന്ന, എങ്ങനെയല്ല ഉസ്താദെ, കുടുങ്ങിയാലൊരു മസാല ഇല്ലെന്നാ പിന്നെ അവസാനം ചോദിക്കല്. കുടുങ്ങിയാലൊരു മസാല ഇല്ലേ? കുടുങ്ങിയാൽ എന്താ മസാല ആകും? മനഃപൂർവ്വം കുടുക്കുണ്ടാക്കിയിട്ട് ഇവനിക്ക് ഒരു മസാല, എന്തെങ്കിലും തോന്നിവാസങ്ങൾ ചെയ്ത് അവസാന രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക. നേരത്തെ ഒരാൾ ചോദിച്ചു, അല്ല മൂന്ന് ത്വലാഖ് ചൊല്ലിയാൽ തഹ്ലീൽ കൂടാതെ വേറെ ഭർത്താവിന് കല്യാണം കഴിക്കാതെ ആ ആദ്യത്തെ ഭർത്താവിനിക്ക് തന്നെ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇസ്ലാമിൽ എവിടെയെങ്കിലും ഒരു കൗല്, എവിടെയെങ്കിലും ഒരു അഭിപ്രായം, ഏതെങ്കിലും ഒരു കിതാബിൽ വല്ലതും ഇല്ലേ? സുബ്ഹാന ജല്ല ജലാലു, ഇല്ല കേട്ടോ. അത് പരിശുദ്ധ ഖുർആനിന്റെ നസ്സാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിന്റെ നസ്സിനെതിരായി ഒരു അഭിപ്രായവും ഒരു ഇമാമും ലോകത്ത് പറയില്ല. അതുകൊണ്ട് അത്ര അഭിപ്രായങ്ങൾ തേടി നടന്ന് പരിശുദ്ധ ഇസ്ലാമിൽ എന്തെങ്കിലും ഒന്ന് ന്യായം പറയാ, എന്തെങ്കിലും തോന്നിവാസം ജനങ്ങളോട് പറഞ്ഞ് ഒരു പുതിയ മസല ഉണ്ടാക്കി കൊടുക്കുക. ഓരോരുത്തരും ഓരോ മസല. ഞാന് ഒരാൾ പറഞ്ഞു, നായിനെ തൊട്ടാൽ മണ്ണിന് പകരം എന്താണ്, എന്താണ് ഡിറ്റർജന്റ്, ഷോ സോപ്പും മറ്റൊക്കെ മതി. അദ്ദേഹം അങ്ങനെ ആധുനിക പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് പോലും. പക്ഷേ നിങ്ങൾ നോക്ക്, ഇത് സാധാരണക്കാരായ ആളുകളെ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്. മദ്ഹബിൽ ഇസ്ലാമിന്റെ ഫഖ്ഹിന്റെ കിതാബുകളിൽ ഉള്ളതൊക്കെയും എന്തെങ്കിലും എതിരഭിപ്രായങ്ങളും രണ്ടും മൂന്നാമത്തെ കൗലുകളും ദുർബലമായ വാക്കുകളും പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ മുന്നിൽ പറഞ്ഞു വെച്ച് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ നോക്കുന്നത്? ഇതാണോ പണ്ഡിതന്മാർ ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത മസലകൾ ഏതാ? പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ദുർബലമായ ചില അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ നോക്കുന്നത്? എത്ര ആളുകൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് ഇനി സോപ്പിട്ട് കഴുകി അങ്ങ് നിസ്കരിക്കാനും മറ്റൊക്കെ പോകും? ഇതാണോ പണ്ഡിത ധർമ്മം? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ മൂന്ന് തൊലാക്കും ചൊല്ലി എന്നിട്ടോ എന്തെങ്കിലും ഒരു മസലയുണ്ടോ, എങ്കിൽ എങ്ങനെയുമെങ്കിലും രണ്ടുപേരെ ഭാര്യ ഭർത്താവായി ജീവിക്കാനുള്ള പഴുതുണ്ടോ എന്ന് തേടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
ഓ ചെറുപ്പക്കാരെ, ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ കൺട്രോൾ വിട്ടുപോകരുത്, ശരീരത്തിന്റെ നിയന്ത്രണം വിട്ടുപോകരുത്. ആ സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭാര്യനെ മൂന്ന് തുലാക്കിലേക്കല്ല പോകേണ്ടത്, പിന്നീട് ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, തുലാക്ക് ചൊല്ലുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഏറ്റവും നല്ല രൂപമാണ് ഒരു തുലാക്കങ്ങ് ആവശ്യമുള്ള സമയത്ത് തന്നെ, ആവശ്യമുള്ള സമയത്ത് തന്നെ ഒരു തുലാക്കങ്ങ് ചൊല്ലുക. അതും തന്നെ ഒരുപാട് പ്രയത്നങ്ങൾ നടന്ന്, ഒരുപാട് പരിശ്രമങ്ങൾ നടന്ന്, ഒരു പരിശ്രമവും വിജയിക്കുന്നില്ലെന്ന് വരുമ്പോ ഇനി ഒരിക്കലും ഇവളെ കൂടെ ജീവിക്കാൻ ഒരിക്കലും കഴിയുന്നില്ലെന്ന് വരുമ്പോ ആദ്യമായി ഒരു തൊലാക്കിലേക്ക് അങ്ങ് പോവുക. അതുകൊണ്ട് ചിലപ്പോൾ ഈ പെണ്ണിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു തൊലാക്ക് ചൊല്ലിയ സമയത്ത് ചിലപ്പോ പെണ്ണ് നന്നാകാൻ കാരണമുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന്റെ മനമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനമാറ്റമുണ്ടായാലോ ആ ഇതിന്റെ സമയത്ത് പെണ്ണിനെ തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ നിക്കാഹോടെ പുതുക്കേണ്ടതില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് മൂന്ന് തലാക്കിലേക്ക് പോകുന്ന ഏർപ്പാട് ആളും ചെയ്യരുത്. പിന്നെ മസലവുമായിട്ട് നടക്കുക. എന്നോട് തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു മൂന്ന് തലാക്ക്, ഞാൻ തൊലാക്ക് എന്നല്ല പറഞ്ഞത്, തൊലാക്ക് എന്നാണ് ചൊല്ലിയത്, ഗാണല്ല. നിങ്ങൾ നോക്ക്, ഇത് തൊലാക്ക് ചൊല്ലിട്ട് അവസാനം ഇങ്ങനെ മാറ്റുക, ഈ പെണ്ണ് തിരിച്ചിട്ടാൻ വേണ്ടി ഇരിക്കട്ടെ. ഈ തൊലാക്കിന്റെ പേരിലും ആധുനികമായ ചില ആളുകൾ, മോഡേണിസ്റ്റുകൾ, ചില ആളുകൾ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുകയാ, ഭർത്താവിനിക്ക് ഇഷ്ടം പോലെ പെണ്ണിനെ ഒഴിവാക്കാം. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്ക്, ഒരു ഭാര്യ ഭർത്താവ്, ആ ഭാര്യ ഭർത്താവിന്റെ അടുത്ത് ഭർത്താവിനിക്ക് ഈ വിവാഹ മോചനം നടത്താൻ ഇസ്ലാം കൊടുത്തത് ഒരേ ഒരു സ്വാതന്ത്ര്യമാണ്, ത്വലാക്ക്. ഒരേ റൂട്ട് മാത്രമേ ഉള്ളൂ. പെണ്ണിനിക്കോ രണ്ട് റൂട്ട് ഇസ്ലാം കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഹുൽഉ, മറ്റൊന്ന് ഫസ്ഖ്. ആണിന്റെ ഡബിൾ ചാൻസ് ഇസ്ലാം പെണ്ണിന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഹുൽഉ, മറ്റൊന്ന് ഫസ്ഖ്. അത് രണ്ടും പെണ്ണിനിക്ക് അവകാശമുള്ളതാ. ആണിനിക്കോ ഒറ്റ അവകാശം മാത്രമാണ് ത്വലാക്ക്. അപ്പൊ പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന മതമാണോ ഇസ്ലാം? ഇസ്ലാമിൽ പെണ്ണിനിക്ക് ഒരു അവകാശമില്ല എന്ന് പറയുന്നത് ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തത് കൊണ്ടാ. ആണിനിക്ക് ത്വലാക്ക് എന്നുള്ള ഒരു അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ പെണ്ണിനിക്ക് ഹുൽഉം ഫസ്ഹും എന്ന് പറയുന്ന രണ്ടവകാശം ഒരു പെണ്ണിനിക്ക് ഇസ്ലാം തന്റെ വിവാഹമോചനം നടത്താനുള്ള രണ്ടവകാശം വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില കാരണങ്ങൾ വേണം, അത് വേറെ വിഷയം. ഒരു കാരണവും ഇല്ലാതെ ഫസ്ഖാഹല് അത് പറ്റൂല, അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പെണ്ണിനിക്ക് വിവാഹം മോചനം നടത്താനുള്ള ഫസ്ഖും അതുപോലെ ഹുലാ എന്ന് പറയുന്ന മറ്റൊരവകാശം, ഇങ്ങനെ രണ്ടവകാശം പെണ്ണിനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആണിനിക്ക് കൊടുത്തത് ഒറ്റ അവകാശമാ. അതുകൊണ്ട് ഇസ്ലാം പെണ്ണിനെ ചൂഷണം ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, പെണ്ണിനിക്ക് ആണിനേക്കാൾ കൂടുതൽ അവകാശമാണ് കൊടുത്തത്. പിന്നെ അങ്ങനെ ഒരു ആണിനും പെണ്ണിനും തൊലാക്കിന്റെ ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ ലോകത്ത് എത്ര വലിയ ബുദ്ധിമുട്ടാകും നിങ്ങൾ ആലോചിച്ചു. തൊലാക്കിനുള്ള ഒരു അവകാശം കൊടുത്തില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയോ? മതമാകുമ്പോ ആ മതത്തിൽ അതിൻ്റെതായ നിയമങ്ങൾ വേണം. അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഒരു നിലക്കും യോജിച്ചു പോകുന്നില്ലെങ്കിൽ ആ ഭാര്യ, അല്ലെങ്കിൽ ഭാര്യ പറയുന്നു എനിക്ക് നീ വേണ്ട, അല്ലെങ്കിൽ ഭർത്താവ് എനിക്ക് ഭാര്യ വേണ്ട, ഒരു നിലക്കും ഒന്നിച്ചു പോകുന്നില്ലെങ്കിൽ അവർക്ക് വിട്ടുപിരിയലല്ലാതെ പിന്നെ അതേ നിലക്ക് ജീവിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ ആ ഒരു അവസരത്തിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാം വെച്ചു കൊടുത്ത കാര്യമാണ് ത്വലാഖ്. ഇന്ന് യഥാർത്ഥത്തിൽ കൈകണക്കെടുത്താൽ, ഒരു കാൽക്കുലേഷൻ എടുത്താൽ, ഒരു സർവേ നടത്തിയാൽ മുസ്ലിമീങ്ങളിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ വിച്ഛേദനങ്ങളും തലാക്കും മുസ്ലിമീങ്ങളല്ലാത്തവരിലാ നടക്കുന്നത്. പെർസെന്റേജ് നോക്കുമ്പോൾ
മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ തൊലാക്ക് നടക്കുന്നത് ഇവിടെയുള്ള അമുസ്ലിമീങ്ങളിലാ. അതാണ് ഏറ്റവും വലിയ രസം. പക്ഷേ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും ഇവർ വരുന്നത് പരിശുദ്ധ ഇസ്ലാമിനെയാ. എന്നാൽ ഇരിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മൂന്ന് തൊലാക്ക്, ആ മൂന്ന് തൊലാക്കും ചൊല്ലിയാൽ ഒന്നേ പോകുമെന്നാണ് വഹാബിന്റെ വാദം. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വഹാബിന്റെ ഷോപ്പിൽ പോയി എനിക്ക് മൂന്ന് പെന്ന് വേണമെന്ന്, എന്നിട്ട് മൂന്ന് പെന്ന് വാങ്ങിയിട്ട് മൂന്ന് പെണ്ണിന് 10 രൂപ പ്രകാരം 30 രൂപ, എന്നാ വഹാബിക്ക് 10 രൂപ കൊടുത്താ മതി. ഏന്തേ 3 പെണ്ണിന് 30 രൂപ അല്ലേ? അല്ല, നിന്റെ വാദപ്രകാരം 3 നന്നാ ഒന്നേ അല്ലേ? വഹാബിന്റെ വാദപ്രകാരം 3 നന്നാ ഒന്നാ. അപ്പൊ 3 പെണ്ണ് ചോദിച്ചാൽ 1 പെണ്ണിന്റെ പൈസ കൊടുക്ക വഹാബിക്ക്. എന്തൊരു പൊട്ടത്തരാ, 3 തലാക്ക് ചൊല്ലിയാൽ ഒന്നേ നടക്കുള്ളൂ. ഇതെന്തൊരു വിഡ്ഢിത്തരാണ്, ഇതെന്തൊരു പൊട്ടത്തരാണ്. നിങ്ങൾ ആലോചിച്ചോ, തലയിൽ ഒരല്പം തലച്ചോറുള്ളോ പറയോ, 3 തലാക്ക് ചൊല്ലിയാൽ ഒന്നേ നടക്കുള്ളൂ. വലിയ സഫാഹത്തല്ലേ ഇത്, വലിയ വിഡ്ഢിത്തരമല്ലേ ഈ പറയുന്നത്. പക്ഷേ ഈ വിഡ്ഢിത്തരത്തിന് വേണ്ടി അവർ ഖുർആൻ ദുർവ്യാഖ്യാനം നടത്തുന്നു. പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം നടത്തുകയാണ്. 3 പ്രധാനപ്പെട്ട തെളിവുകളാണ് അവർ അവരുടെ വാദത്തിന് ഉന്നയിക്കുന്നത്. ഏതാണ് ആ തെളിവ്? ഒന്ന്, സൂറത്തുൽ ബഖറയുടെ 229-ാമത്തായത്ത്, സൂറത്തുൽ ബഖറയുടെ 229-ാമത്തായത്ത് വഹാബികൾ ദുർവ്യാഖ്യാനം നടത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അത്വലാഖു മറത്താൻ, ത്വലാഖ് 2 തവണയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലെങ്കിൽ ത്വലാഖ് 2 പ്രാവശ്യമാണ്. ഈ ആയത്തെടുത്തു ധരിച്ചുകൊണ്ട് വഹാബി പറയുകയാ, ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ വേറെ വേറെ 2 പ്രാവശ്യം ത്വലാഖ് ചൊല്ലണം. ഒറ്റയടിക്ക് ത്വലാഖ് ചൊല്ലരുത്, വേറെ വേറെയായി വിട്ടുപിരിഞ്ഞുകൊണ്ട് 2 പ്രാവശ്യം ത്വലാഖ് ചൊല്ലണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഒറ്റയടിക്ക് ത്വലാഖ് ചൊല്ലിയാലോ അത് 3 ആകൂല, അത് 1 ആവുകയുള്ളൂ. ഇതാണ് വഹാബിയുടെ ദുർവ്യാഖ്യാനം. ഓ മുസ്ലിമീങ്ങളെ, ഓ മുതഅല്ലിമീങ്ങളെ, നന്നായി ഈ വിഷയം നിങ്ങളും മനസ്സിലാക്കി വെക്കണം. പൊതുജനങ്ങൾ നന്നായി ഇത് മനസ്സിലാക്കി വെക്കണം. കാരണം വഹാബികൾ ലോകത്തിന് ഫിത്നകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ഈ വഹാബിന്റെ ഫിത്നയിലാണ് ഇന്ന് പലരും വിട്ടുപോയത്. വഹാബിന്റെ പരിഭാഷകളും വഹാബിന്റെ വ്യാഖ്യാനങ്ങളും കണ്ടുകൊണ്ട് പല ബുദ്ധിജീവികളും വിട്ടുപോയിട്ടുണ്ട്. അത്വലാഖു മറത്താൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഹാബി പറഞ്ഞതുപോലെ ത്വലാഖ് 2 തവണകളായി വേറെ വേറെ ചൊല്ലണമെന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖ്, റജഇയായ ത്വലാഖ്, അത് 2 മാത്രമാ. തിരിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ 1-ോ 2-ോ പ്രാവശ്യം ത്വലാഖ് ചൊല്ലിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. 1 തൊലാക്ക് ചൊല്ലിയാലോ 2 തൊലാക്ക് ചൊല്ലിയാലോ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 3 തൊലാക്ക് ചൊല്ലിയാലോ ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാക്ക് 2 പ്രാവശ്യമാണ് എന്നാ. അതാണ് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റജുലു യുതല്ലിഖു മാശാ. ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ആളുകൾ അവർക്ക് ഇഷ്ടപ്രകാരം പെണ്ണിനെ ത്വലാഖ് ചൊല്ലാറുണ്ടായിരുന്നു. അതിന് 3-ന്നോ 4-ന്നോ 5-ന്നോ 10-ന്നോ കണക്കുണ്ടായിരുന്നില്ല. 100 തലാക്ക്, 1000 തൊലാക്ക്, 10,000 തൊലാക്ക്,
ഇങ്ങനെ ഇഷ്ടപ്രകാരം തൊലാക്ക് ചൊല്ലുന്ന ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഇദ്ദ തീരുന്നതിന് മുമ്പ് ആ പെണ്ണിനെ തിരിച്ചെടുത്താൽ കാനത്തിംറഅതഹു, ആ പെണ്ണ് അവന്റെ ഭാര്യയാകും. ഇങ്ങനെ ഇസ്ലാമിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു സംഭവം നടന്നു. എന്താ സംഭവം? ഫഖലിബ റജുലു മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി ഭാര്യയോട് ദേഷ്യം പിടിച്ചു. ഭാര്യയോട് ദേഷ്യം പിടിച്ചപ്പോ ആ സ്വഹാബി ഭാര്യയോട് പറഞ്ഞു, ലാ അഖ്റബുകി വലാ തഹില്ലീന മിന്നി, ഓ പെണ്ണേ, ഇന്നു മുതൽക്ക് ഞാൻ നിന്നോട് അടുക്കൂല. ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി, നിന്നോട് അടുക്കൂല. പക്ഷേ നീ തലാക്കിൽ നിന്ന് തഹല്ലുലായി, നിനക്ക് വേറെ ഭർത്താവിനേക്ക് കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. ആ സമയത്ത് പെണ്ണ് ചോദിച്ചു, കൈഫദാ, അതെങ്ങനെയാണ് എന്നെ കല്യാണം കഴിക്കാത്ത നിലക്കുള്ളൊരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഭർത്താവിനോട് ഭാര്യ ചോദിക്കുമ്പോ ആ അൻസാറുകളിൽപ്പെട്ട സ്വഹാബി ഭാര്യയോട് പറയുന്നു, തല്ലി കുക്കി, പെണ്ണേ, നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലും. ഹത്താ ഇദാദന അജലുക്കി, തൊലാക്ക് ചൊല്ലിയിട്ട് നിന്റെ ഇദ്ദന്റെ സമയം തീരാനെടുക്കുമ്പോ രാജഴുത്തുക്കി, നിന്നെ ഞാൻ തിരിച്ചെടുക്കും പെണ്ണേ. സുമ്മവു തല്ലി കുക്കി, പിന്നെ വീണ്ടും ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലും. ഫൈദാദന അജലുക്കി രാജഴുത്തുക്കി, പിന്നെ വീണ്ടും നിന്റെ ഇദ്ദന്റെ സമയം തീരാനെടുക്കുമ്പോ വീണ്ടും ഞാൻ നിന്നെ തിരിച്ചെടുക്കും. എന്നിട്ട് തൊലാക്ക് ചൊല്ലും, നീ ഇദ്ദയിരിക്കും. ഇദ്ദാന്റെ സമയം തീരുമ്പോ വീണ്ടും ഞാൻ തിരിച്ചെടുക്കും. ഇങ്ങനെ തന്നെ ഞാൻ നിന്നെ ആക്കി ഇടങ്ങേറാക്കും. നിനക്ക് വേറെ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ ഞാൻ അനുവദിക്കൂല. അൻസാറികളിൽപ്പെട്ട സ്വഹാബി തന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ ആ പെണ്ണുങ്ങൾ വരുന്നു എവിടത്തേക്ക്? ഇലാ ഹളറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വരുകയാ. എന്നിട്ട് നബിയോട് കംപ്ലൈന്റ് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവ് ഇങ്ങനെ എന്നെ ഇടങ്ങേറാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നെ തൊലാക്കു ചൊല്ലി, എന്റെ ഇദ്ദന്റെ സമയം കഴിയാനാകുമ്പോ വീണ്ടും തിരിച്ചെടുത്ത് തൊലാക്കു ചൊല്ലുകയാ. എന്റെ ഇദ്ദന്റെ സമയം വീണ്ടും തീരുമ്പോ തിരിച്ചെടുത്ത് എന്നെ ഇടങ്ങേറാക്കുന്നു. നബിയേ, എനിക്ക് മറ്റൊരു ഭർത്താവിന് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് വന്ന് ആ പെണ്ണുങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞപ്പോ അതാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നു, അത്വലാഖു മർറത്താനി, തിരിച്ചെടുക്കാൻ പറ്റുന്ന തൊലാക്ക് അത് മൂന്ന് വട്ടം ചൊല്ലിയാലില്ല, നാലാമത്തെ പ്രാവശ്യം ഏതായാലും ഇല്ല. രണ്ട് വട്ടം തൊലാക്ക് ചൊല്ലിയാൽ മാത്രമേ തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ളൂ. പിന്നീട് തിരിച്ചെടുക്കാനുള്ള ചാൻസ് നിങ്ങൾക്കില്ല കേട്ടോ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തറുകയാണ്. അപ്പോ അതിന്റെ അർത്ഥം തിരിച്ചെടുക്കാൻ പറ്റുന്ന റജഇയായ തൊലാക്ക് രണ്ടുനാ. പക്ഷെ വഹാബി ഈ ആയത്ത് ദുർവ്യാഖ്യാനം നടത്തുകയാണ്. എന്താ ദുർവ്യാഖ്യാനം? തൊലാക്ക് രണ്ടേ ചൊല്ല, രണ്ട് പ്രാവശ്യമായി ചൊല്ലണം, അത് വേറെ വേറെ ഘട്ടങ്ങളിൽ ചൊല്ലണം. ഒരേ പ്രാവശ്യം തൊലാക്ക് ചൊല്ലിയാൽ അത് ഒന്നേ ആവുകയുള്ളൂ. ഇതാണ് വഹാബിന്റെ ദുർവ്യാഖ്യാനം. അത് ഇമാമിങ്ങൾ മുഫസ്സിറുകൾ എഴുതി വെച്ചതിന് കടക വിരുദ്ധമാണത്. അതേസമയം ഹനഫി മദ്ഹബുകളിൽപ്പെട്ട ചില ഇമാമിങ്ങൾ ഇമാം നസഫിനെ പോലെയുള്ള ഇമാം അബു സഊദ് റളിയല്ലാഹുവിനെ പോലെയുള്ള ചില മുഫസ്സിറുകൾ അതിന് തവണകൾ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. രണ്ട് തവണകളായി ചൊല്ലണം. പക്ഷേ അങ്ങനെ പെയ്തിയവരും അങ്ങനെ വ്യാഖ്യാനിച്ചവരും അവര് പോലും പറയുന്നില്ല ഒറ്റ പ്രാവശ്യം മൂന്ന് തലാക്ക് ചൊല്ലിയാൽ
അത് ഒന്നേ സംഭവിക്കുകയുള്ളൂ എന്ന് ഇമാം നസഫിയോ ഇമാം അബു സഊദോ ലോകത്ത് ഒരു ഹനഫി പണ്ഡിതൻ പോലും അങ്ങനെ എഴുതി വെച്ചത് കാണിച്ചരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു പുതിയ നിയമം വഹാബി ദീനിന്റെ പേരിൽ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഓ സുഹൃത്തുക്കളെ, നന്നായി വഹാബികളെ ചതി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ത്വലാഖിനെ പറ്റി നമ്മുടെ മതത്തിന്റെ നിയമം നാം ഒരല്പം മനസ്സിലാക്കിയിരിക്കണം. ത്വലാഖിന്റെ പേരിൽ ഇസ്ലാമിനെ താറടിക്കാൻ നോക്കുകയാണ്. ത്വലാഖിന്റെ പേരിൽ ഇസ്ലാമിനെ ചീത്തയായി അല്ലെങ്കിൽ പുച്ഛിച്ച് കാണാൻ ഇവിടെ പലരും ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മതത്തിന്റെ നിയമം എന്താണെന്ന് മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇത് ഉണർത്തുന്നത്. ഇനി നോക്ക്, വഹാബി ഉന്നയിക്കുന്ന മറ്റൊരു തെളിവുണ്ട്. രണ്ടാമത്തെ ഒരു തെളിവുണ്ട്. എന്താണ് ആ തെളിവ്? റുഖാനത്ത് എന്ന് പറയുന്ന ഒരു സ്വഹാബി, റുഖാന എന്ന് പേരുള്ള ഒരു സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്ത് തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്നു. എങ്ങനെയാ തലാഖ് ചൊല്ലിയത്? തല്ലഖ റുഖാനത്ത് ഇബ്നു അബ്ദി യസീദ്, അബ്ദു യസീദിന്റെ മകനാകുന്ന റുഖാന തന്റെ ഭാര്യയെ തലാഖ് ചൊല്ലി. സലാസൻ, മൂന്ന് തലാഖ്. ഫീ മജ്‌ലിസിൻ വാഹിദ്, ഒരേ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് മൂന്ന് തലാഖ് റുഖാനത്ത് ചൊല്ലിയപ്പോ. ഫഹസിന അലൈഹ ഹുസ്നൻ ശദീദ, മൂന്ന് ത്വലാഖ് ചൊല്ലിയതിന്റെ ശേഷം റുഖാന റളിയല്ലാഹു അൻഹു കേദിക്കുകയാ, ബേജാറായി പോയി. അങ്ങനെയാണല്ലോ, സ്വാഭാവികമാണ്, മൂന്ന് ത്വലാഖ് ചൊല്ലിയവൻ കേദിക്കലാണ് പതിവ്. അങ്ങനെ റുഖാനത്ത് ഇബ്നു അബ്ദി യസീദ് കേദിച്ചു പോയി മൂന്ന് ത്വലാഖ് ചൊല്ലിയതിന്റെ പേരിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വന്നു. നബി തങ്ങൾ ചോദിക്കുകയാണ്, കൈഫ ത്വല്ലക്തഹ യാ റുഖാന, ഓ റുഖാന, നിങ്ങൾ എങ്ങനെയാണ് ഭാര്യയെ ത്വലാഖ് ചൊല്ലിയത്? റുഖാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ ഭാര്യയെ മൂന്ന് തലാക്ക് ചൊല്ലിയിട്ടുണ്ട് നബിയേ. ആ സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാ, ഫീ മജ്‌ലിസിൻ വാഹിദ, നീ ഒരേ മജ്‌ലിസിൽ വെച്ച് ഒറ്റയടിക്ക് മൂന്ന് തലാക്ക് ചൊല്ലിയോ റുഖാന? ആ സമയത്ത് റുഖാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതേ നബിയേ, ഞാൻ ഒറ്റ മജ്‌ലിസിൽ മൂന്ന് തലാക്ക് ചൊല്ലിയിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്നമാ തിൽക വാഹിദ, ഓ റുഖാന, എന്നാൽ അത് ഒന്ന് മാത്രമേ ആയിട്ടുള്ളൂ. ഫർജിഉഹാ ഇൻശിത, അതുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ആ നിങ്ങളെ ഭാര്യനെ തിരിച്ചെടുത്തോ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് ഒരു ഹദീസ് വഹാബി ഉദ്ധരിക്കുകയാണ്. മൂന്ന് തലാക്ക് ചൊല്ലിയാലും ഒരേ തലാക്ക് പോവുകയുള്ളൂ എന്ന് വഹാബി സമർത്ഥിക്കാൻ ഈ ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. ഓ മുസ്ലിമീങ്ങളെ, ഓ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ പഠിച്ചോളൂ ആ ഹദീസോ. ഇമാമീങ്ങളൊക്കെയും തള്ളിക്കളഞ്ഞ ഹദീസാണ്. ആ റിപ്പോർട്ട് ശരിയായ റിപ്പോർട്ടല്ല, അതിന്റെ യഥാർത്ഥ പിക്ചറല്ല. ആ ഹദീസിന്റെ യഥാർത്ഥ രൂപം ഏതാണ്? അത് ഇമാമീങ്ങൾ വളരെ കൃത്യമായി ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിലും, അതുപോലെ ഇമാം അബൂദാവൂദും ഇമാം തിർമിദിയും റളിയല്ലാഹു അൻഹും അവരൊക്കെയും അതിന്റെ യഥാർത്ഥ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണത്? ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റുഖാനത്ത് റളിയല്ലാഹു അൻഹു അന്നഹു ത്വല്ലഖ ഇംറതഹു ബൽബത്ത,
തന്റെ ഭാര്യയെ അൽബത്ത തലാക്ക് ചൊല്ലി, അൽബത്ത തലാക്ക് അങ്ങ് ചൊല്ലി. ചൊല്ലിയപ്പോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫസഅലഹു, നബിയോട് വിവരം ചോദിച്ചു. ആ സമയത്ത് നബി തങ്ങൾ ചോദിക്കുന്നു, നീ ത്വല്ലക്തുകി അൽബത്ത എന്ന് പറഞ്ഞപ്പോ നീ എന്താണ് ഉദ്ദേശിച്ചത്? റുക്കാന പറഞ്ഞു, നബിയേ വാഹിദ, ഞാൻ ഒറ്റ ത്വലാക്കാണ് ഉദ്ദേശിച്ചത് നബിയേ. വീണ്ടും നബി തങ്ങൾ ചോദിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഒറ്റ ത്വലാക്കാണോ ഉദ്ദേശിച്ചത്? റുക്കാന പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹിമ അറത്തു ബിഹാ ഇല്ലാ വാഹിദ, ഞാൻ അതുകൊണ്ട് ഒറ്റ ത്വലാക്കേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഒറ്റ ത്വലാക്കാണെന്ന് വിധിച്ചു. അപ്പൊ നിങ്ങൾ നോക്ക്, ഇമാമിയങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട ഈ ഇബ്നു തീമിയയും ഇബ്നു തീമിയയുടെ കൂട്ടരും മൂന്ന് ത്വലാക്ക് ചൊല്ലിയാലും ഒന്നേ പോവുകയുള്ളൂ എന്ന് വാദിക്കുന്നത് ഇസ്ലാമിന്റെ നിയമത്തിന് കടകവിരുദ്ധമാണത്. നാല് മദ്ഹബിന്റെ നിയമത്തിന് വിരുദ്ധമാണത്. ഷാഫി മദ്ഹബിലില്ല, ഹനഫി മദ്ഹബിൽ അങ്ങനെ ഈ നിയമം ഇല്ല, മാലിക്കി മദ്ഹബിലില്ല, ഹംബലി മദ്ഹബിലില്ല. ഇജ്മാഇന് കടകവിരുദ്ധമായി ലോകത്തുള്ള മുഴുവൻ ഇമാമിയങ്ങളും യോഗോപിച്ച ഇജ്മാ ആണ്, മൂന്ന് തലാക്ക് ചൊല്ലിയാൽ മൂന്ന് തലാക്കും സംഭവിക്കും. അതിൽ ഇജ്മാ ഉണ്ട്. ആ ഇജ്മാഇനെ ഖർക് ചെയ്ത ആളാണ് ഇബ്നു തീമിയ. അതാണ് ഇന്ന് വഹാബികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പും ഒരു ശരീഅത്തി വിവാദം ഇവിടെ 1989 ആ കാലങ്ങളിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോ ഷഹബാനു പ്രക്കണ എന്ന് പറഞ്ഞ് ഒരു ഷഹബാൻ കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ വഹാബികളുടെ നിലപാട് നിങ്ങൾക്കറിയാം. അബദുൽ ഹസൻ അലി നദ്വി കോഴിക്കോട് മുതലക്കുളത്ത് വന്നുകൊണ്ട് വഹാബികളെ നേതാവ് പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടാകും. അന്നും അദ്ദേഹം വാദിച്ചത് ഇബ്നു തീമിയയുടെ വാദമായിരുന്നു, മൂന്ന് തൊലാക്ക് ചൊല്ലിയാലും അത് ഒറ്റ തൊലാക്കേ സംഭവിക്കുകയുള്ളൂ എന്നായിരുന്നു. അതിനെയാണ് ഇന്നും വഹാബികൾ ഇന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നതും. ഇന്ന് ഒരു ശരീഅത്തി വിവാദം നടക്കുമ്പോ, ഇന്നൊരു തൊലാക്കിനെ സംബന്ധിച്ച് ഒരു ചർച്ചകൾ നടക്കുമ്പോ വഹാബികൾ തൊള്ള തുറക്കാത്തതും പിന്നിലൂടെ ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഈണിച്ചു കൊടുക്കുന്നതും വഹാബികളാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കണം. ഇതിൽ സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്ക് മാത്രമേ ഇത് പോരാടാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ നാളെ മംഗലാപുരത്ത് നടക്കുന്ന പ്രതിഷേധത്തിന് എല്ലാവരും ഇൻഷാല്ലാഹ് എത്തിച്ചേരണം. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. മറ്റൊരു തെളിവ് വഹാബി ഉദ്ധരിക്ക്, ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പ്രധാനപ്പെട്ട തെളിവുകളാണ്. ഒന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ ദുർവ്യാഖ്യാനം, മറ്റൊന്ന് ഇമാമിങ്ങൾ തള്ളിക്കളഞ്ഞ ഹദീസ്, മൂന്നാമത്തെ ഹദീസ് ഏതാണത്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വഹാബി ദുരുപയോഗം നടത്തുന്നത്. എന്താണത്? കാനത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, കാനത് ത്വലാഖു സലാതു അലാ അഹ്ദി റസൂലില്ലാ വ അബി ബക്കറിൻ വ സനതൈനി മിൻ ഖിലാഫത്തി ഉമർ വാഹിദ. എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്തിന്റെ ആദ്യത്തെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടത്തിലും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ആദ്യത്തെ രണ്ട് കൊല്ലത്തിലും മൂന്ന് തലാക്ക് ചൊല്ലിയാൽ മൂന്ന് തലാക്ക് ഒന്നായിരുന്നു. പക്ഷേ ജനങ്ങൾ ധൃതി കാണിക്കുകയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ് പക്ഷേ ജനങ്ങൾ ധൃതി കാണിച്ചു, അതുകൊണ്ട് ഫലവ് അംലൈനാഹു, നാം ഈ മൂന്ന് തലാക്ക് ചൊല്ലിയാൽ അത് മൂന്നായിട്ട് നടപ്പിലാക്കിയാൽ എന്തേ
എന്നാലോചിക്കുകയും ഫംലാഹു അങ്ങനെ മൂന്ന് തലാഖ് ചൊല്ലിയാൽ മൂന്ന് തലാഖിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് നടപ്പിൽ വരുത്തി. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്ത് മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ മൂന്നാക്കി മാറ്റിയത് ഉമറ. നിങ്ങൾ നോക്കി എത്ര വലിയ ധിക്കാരമാണ് ഈ വാക്ക്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ദീനിൽ കൈകടത്തിയെന്നല്ലേ അതിന്റെ അർത്ഥം? ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമം അല്ലയോ? അക്മൽത്തു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച ഈ മതം, ആ മതത്തിന്റെ നിയമത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് കൈകടത്തി എന്നല്ലേ വഹാബി പറയുന്നത്? യഥാർത്ഥത്തിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ സംഭവത്തിന്റെ അല്ലെങ്കിൽ ഈ വാചകത്തിന്റെ അർത്ഥം അങ്ങനെയല്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്ത് ജനങ്ങൾ തൊലാക്ക് ചൊല്ലുന്ന പതിവ്, മൂന്ന് തൊലാക്ക് ചൊല്ലുന്ന പതിവ് അന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു തൊലാക്കേ ചൊല്ലുകയുള്ളൂ. മൂന്ന് തൊലാക്ക് ചൊല്ലുന്ന ഒരു ഏർപ്പാട് റസൂലുള്ളാഹിന്റെ കാലത്ത് ആദത്തുണ്ടായിരുന്നില്ല, അങ്ങനൊരു പതിവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ആളുകൾ ധൃതി കാണിക്കുകയും മൂന്ന് തൊലാക്ക് ഒറ്റയായി 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 ചൊല്ലി അങ്ങനെ സമയത്തോടെ സാവകാശത്തോടെ തൊലാക്ക് ചൊല്ലാനുള്ള സബുറ് ഇല്ലാതെ വരികയും ചെയ്തു. അങ്ങനെ ഒറ്റ അടിക്കുന്ന തൊലാക്ക് ചൊല്ലുന്ന ഒരു ആദത്ത് തുടങ്ങി. അപ്പോ ആ കാലഘട്ടത്തിൽ ഒന്നായിരുന്നു ചൊല്ലുന്ന പതിവ്. ആ പതിവൊക്കെ മാറി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തെത്തിയപ്പോ ആ പതിവ് മാറി മൂന്ന് തലാഖ് ചൊല്ലുന്ന പതിവിലേക്ക് എത്തി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്ത് മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നാണ് എന്നുണ്ടായിരുന്ന നിയമത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്നാക്കി മാറ്റിമറിച്ചു എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ദീനിൽ കൈകടത്തി എന്ന് പറയേണ്ടി വരില്ലേ? അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നവര് നിയമം ഉമർ ഇബ്നുൽ ഖത്താബ് മാറ്റിമറിച്ചു എന്നാണോ പറയുന്നത്? സുബ്ഹാന ജല്ല ജലാലുഹു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മേൽ ഒരു കള്ളം പറയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇബ്നു തീമിയും ഇബ്നു തീമിയുടെ കൂട്ടരും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഫിതിന അത് ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് കൊളത്തി വെച്ച ആ ഫിതിന, ഇബ്നു തീമിയ 600 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഫിതിന ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാ. ഈ ഫിതിനയുടെ മുഴുവനും ഒരു അംശം ആ ഇബ്നു തീമിയുടെ തലന്റെ മുകളിലാ. ഇത്രയെല്ലാം കച്ചറുണ്ടാകാൻ കാരണം ഇബ്നു തീമിയല്ലേ? മദീനയിലേക്ക് പോകുന്ന വിഷയത്തിലും ദർഗാ സിയാറത്തിന്റെ വിഷയത്തിലും ഏതെല്ലാം ഇന്ന് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ഇതിനെല്ലാത്തിന്റെ കാരണം പിന്നിൽ ഇബ്നു തീമിയാണ്. അതുകൊണ്ടാ ഇബ്നു ഹജർ തങ്ങള്, ഇമാം ഇബ്നു ഹജർ തങ്ങള് അടുത്ത അൽ ജൗഹറൽ മുനൽ തമ്മിൽ ചോദിക്കുകയാണ്, മാ ഹുവ മൻ ഹുവ ഇബ്നു തൈമിയ, ആരാണടോ ഇബ്നു തൈമിയ, ഇവൻ ആരാ? ഈ ഇബ്നു തൈമിയന്റെ വാക്ക് കേൾക്കാനും ദീനിന്റെ വിഷയത്തിൽ ഇബ്നു തൈമിയ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാൻ, മൻ ഹുവ ഇബ്നു തൈമിയ വമാ ഹുവ ഇല്ലാ റജുലുൻ അലല്ലഹുല്ലാ വഅഗ്വാ, ആരാ ഇബ്നു തൈമിയ? അല്ലാഹു തആല പഴപ്പിച്ച മനുഷ്യനാ, നിന്റെ ഇതിടെ വസ്ത്രം ധരിച്ച നിന്ദ്യനായി പോയ മനുഷ്യനാണ് ഇബ്നു തൈമിയെന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അൽ ജൗഹറുൽ മുനല്ലമിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായിൽ പറയുന്നു, ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ തുഹഫയിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ജമാഅത്ത് റളിയല്ലാഹു അൻഹു തൊട്ട് ഇബ്നു തൈമിയ ലാലു മുല്ലാണ് എന്ന്. ആ ഇബ്നു തൈമിയ ഉണ്ടാക്കിയ ഫിത്ന ഇന്നും വഹാബികൾ ഇവിടെ നടക്കുന്നു. എല്ലാ ഫിത്നക്കും കാരണക്കാരൻ ഈ മനുഷ്യനാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ വാദങ്ങളൊക്കെ പിൽക്കാലത്തുണ്ടായതാണ്, പുതിയ പുതിയ വാദങ്ങളാ, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വാദങ്ങളല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങളല്ല, വെറും ലോകത്ത് ഫിത്നയുണ്ടാക്കുക എന്നത് മാത്രമാണ്. ഇനി നോക്ക്, ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി. ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ ഇസ്ലാമിന്റെ ബഹുഭാര്യത്വത്തെ പറ്റി ചോദ്യം ചെയ്യുകയാണ്. ഇസ്ലാമിൽ 4 കല്യാണം കഴിക്കുന്നവരെ പറ്റി, ഇഷ്ടം പോലെ കല്യാണം കഴിക്കാം, ഇഷ്ടം പോലെ കല്യാണം കഴിക്കാം, ഇഷ്ടം പോലെ പെണ്ണിനെ മോചിപ്പിക്കാം, അവളെ തൊലാക്കുകയില്ല എന്ന നിലക്ക് സുബ്ഹാനല്ലാഹ്, ആരാ സംസാരിക്കുന്നത്, ആരാ പറയുന്നത്? ഒന്നിന്റെ കൂടെ 100 സ്റ്റെപ്പിൽ വെച്ച് നടക്കുന്ന മനുഷ്യന്മാരാ?
അനധികൃതമായി ഒന്നിന്റെ കൂടെ 100 സ്റ്റെപ്പിന് വെച്ച് നടക്കുന്ന ആളുകളാണ് നിയമപരമായി ഒന്നോ രണ്ടോ പെണ്ണ് വെച്ച് കെട്ടി നടക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുന്നു, മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ 100-ൽ 98% ആളുകൾ പോലും ഒറ്റ ഭാര്യ കൊണ്ട കൂട്ടി ജീവിക്കുന്നവരാണ്. ആർക്കപ്പോ രണ്ട് ഭാര്യമാരുള്ളത്? വളരെ കുറവ്. ഒന്നിനെ തന്നെ കൊണ്ടുനടക്കാൻ കഴിയുന്നില്ല, പിന്നല്ലേ രണ്ട്, ഒന്നിനെ തന്നെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, പിന്നല്ലേ രണ്ട്. അപ്പൊ 4 കല്യാണം കഴിക്കുന്നത് വളരെ കുറവാ, മുസ്ലിമീങ്ങളിൽ വളരെ കുറവാ. അതേസമയത്ത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നവരിലോ സർവേ നടത്തി നോക്കുമ്പോ മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ ബഹുഭാര്യത്വം ഉള്ളത് അമുസ്ലിമീങ്ങളിലാണ്. അമുസ്ലിമീങ്ങളിലാ. മുസ്ലിമീങ്ങളാണെങ്കിലോ ഇസ്ലാമിലാണെങ്കിലോ ഒരു പെണ്ണിന്റെ കൂടെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ട്. അത് നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നാ ഖുർആൻ പറയുന്നതും. എന്തേ കാരണം? പരിശുദ്ധ ഖുർആൻ പറയുന്നത് രണ്ട് കല്യാണം കഴിക്കുന്നവരോട് ഖുർആൻ പറഞ്ഞതെന്താ? ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു, നിങ്ങൾ രണ്ട് ഭാര്യന്മാരുടെ ഇടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒറ്റ പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. രണ്ട് പെണ്ണിനെ കല്യാണം കഴിച്ചാ പോരാ, രണ്ട് പെണ്ണിന്റെ ഇടയ്ക്ക് നീതി പാലിക്കണം. എങ്ങനെയാ നീതി, എങ്ങനെയാണ് നീതി പാലിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, രണ്ട് ഭാര്യന്മാരുടെ ഇടയിൽ, രണ്ട് ഭാര്യന്മാരുണ്ടെങ്കിൽ രണ്ട് ഭാര്യന്മാരുടെ ഇടയിൽ ഖസ്മ് നിർബന്ധമാണ്. ഇവിടെ ആരെങ്കിലും രണ്ട് പെണ്ണുങ്ങൾ കെട്ടിയ ഒരു സദസ്സിലുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ നാളെ പരലോകത്ത് റബ്ബിന്റെ അടുത്തേക്ക് വരുമ്പോ വശിഖുഹു സാഖിത് മുഹമ്മദുർ റസൂലുള്ളാഹ്, രണ്ട് ഭാര്യമാരെ കല്യാണം കഴിച്ചുകൊണ്ട് ഫലം യഅദിൽ ബൈനഹുമാ, ആ രണ്ട് ഭാര്യന്മാരുടെ ഇടയിൽ നീതി പാലിച്ചില്ലെങ്കിൽ ജായൗമൽ ഖിയാമത്തി അവൻ അല്ലാഹുവിന്റെ അടുത്തേക്ക് വരും. വസിഖുഹു സാഖിതോൻ, അവന്റെ ഒരു ഭാഗം ഇങ്ങനെ വീണു പോയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ചിറകറ്റിപ്പോയ കോഴിനെ പോലെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞ് റബ്ബിന്റെ കോടതിയിൽ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. മാത്രമല്ല, ഓ സുഹൃത്തുക്കളെ, രണ്ട് ഭാര്യന്മാരുടെ ഇടയിൽ ഖസ്മ് അഥവാ താമസിക്കുന്ന വിഷയത്തിൽ, രാപ്പാർക്കുന്ന വിഷയത്തിൽ ഒരുപോലെയാകണം. ഒരു ഭാര്യന്റെ കൂടെ ഒരു ദിവസം രാപ്പാർത്താൽ മറ്റേ ഭാര്യന്റെ കൂടെയും രാപ്പാർക്കണം. ഏറി വന്നാ തുടർച്ചയായിട്ട് 3 ദിവസം മാത്രമേ ഒരു പെണ്ണിന്റെ കൂടെ രാപ്പാർക്കാൻ പറ്റുകയുള്ളൂ. അക്തറുഹു സലാത്ത്, ഏറി വന്നാൽ 3 രാത്രിയാണ് ഒരു പെണ്ണിന്റെ കൂടെ രാപ്പാർക്കാൻ അവകാശമുള്ളത്. ഇവിടെ രണ്ട് പെണ്ണ് കെട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭാര്യന്റെ കൂടെ മാസങ്ങളോളം താമസിച്ച് മറ്റൊരു ഭാര്യന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും പകൽ സമയത്ത് പോയി അരിയും സാധനം കൊടുത്തുകൊണ്ട് പകൽ സമയത്ത് അവളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്നാൽ അത് അക്രമമാണ് കേട്ടോ. അല്ലാഹുവിന്റെ കോടതിൽ വിജയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഖസ്മ് ചെയ്യുന്നത് രാപ്പാർക്കുന്ന വിഷയത്തിൽ ഒരുപോലെയാകണമെന്ന് പറയുന്നത് അത് നിർബന്ധമാണ്. അത് ചെയ്യാതിരിക്കുന്നതോ കുറ്റമാണെന്ന് മാത്രമല്ല, ഇമാം അലി ഇബ്രാഹിം അല്ലിസി ഹാശിയത്തുൻ നിഹായിൽ രേഖപ്പെടുത്തിയത് കാണാം. ഫഹിയ കബീറ, അത് ബന്ധോഷമാണ് കേട്ടോ, ചെറുദോഷമല്ല. ഭാര്യന്റെ കൂരന്മാരെ കൂടെ രാപ്പാർക്കുന്ന വിഷയത്തിൽ ഏറ്റവ്യത്യാസം കാണിച്ചാല് അത് ബന്ധോഷമാണെന്നും കബീറത്താണെന്നും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് ഭാര്യമാരെ പോലെ കല്യാണം കഴിച്ചിട്ട് ആദ്യം കല്യാണം കഴിച്ച അത് ഒറിജിനൽ ഭാര്യ, മറ്റേത് ഇവനക്ക് ഇഷ്ടമുള്ളപ്പോ പോകേണ്ട ഭാര്യ. അത് പറ്റൂല, അങ്ങനെ പറ്റൂല, അത് പറ്റൂല. തുടർച്ചയായിട്ട് ഒരു പെണ്ണിന്റെ കൂടെ 3 ദിവസം രാപ്പാർക്ക, ഏറ്റവും ചുരുങ്ങിയത് 1 ദിവസം, 3 ദിവസത്തിനേക്കാൾ അപ്പുറം പറ്റൂല.
പറ്റണമെങ്കിൽ ഇല്ലാ ബിറില്ലാഹുന്ന പൊരുത്തം വേണം. ആരാ പൊരുത്തം തരിക? നിങ്ങൾ ആലോചിച്ചു, മനസ്സറിഞ്ഞിട്ട് പൊരുത്തം തരുന്ന ഭാര്യ ആരാണ് നിങ്ങൾ പിന്നെ ആലോചിച്ചാൽ മതി. ഏതൊരു ഭാര്യയും ഭർത്താവ് തന്റെ കൂടെ പാർക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാ. അതുകൊണ്ട് വെറുതെ എനിക്ക് പൊരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതൽ തുടർച്ചയായി ഒരു ഭാര്യന്റെ കൂടെ നിനക്ക് വീട്ടിൽ നിന്റെ ഒറിജിനൽ വീട്ടിൽ താമസിക്കണമെങ്കിൽ പൊരുത്തം വേണം. അല്ലാത്ത പക്ഷമോ അത് സന്തോഷം. ഇനി നിങ്ങൾ നോക്കി എവിടത്തോളം കർശനമായ നിയമമുണ്ട്. ഇത് മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിമീങ്ങളോടും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട വിഷയമാ. രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യന്റെ കൂടെ രാപ്പാർത്തു, പിറ്റേ ദിവസം പകല് സമയത്ത് മറ്റൊരു ഭാര്യന്റെ വീട്ടിലേക്കോ റൂമിലേക്കോ പോകേണ്ടി വന്നു. അങ്ങനെ പോകേണ്ടി വന്നാലോ പോകാം, അനുവദനീയമാണ്. വലഹു ദുഖൂലും ഫീ ലൈലിൻ അലാ സൗജതിൻ ഉഖ്റാ ലിളറൂറത്തിൻ. ഒരു ഭർത്താവ് ഇന്നത്തെ രാത്രി ഒരു ഭാര്യന്റെ കൂടെയാണ് രാപ്പാർക്കേണ്ടത്, എന്നാൽ ഈ രാത്രി മറ്റേ ഭാര്യന്റെ അടുത്തേക്ക് പോകാം, ആ വീട്ടിലേക്ക് പോകാം, പകൽ സമയത്തും പോകാം. പക്ഷേ ഇതിനു വേണ്ടി അത്യാവശ്യമായ കാരണമുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ. എത്ര കർശനമാ! ഒരു ഭാര്യന്റെ കൂടെ രാപ്പാർക്കേണ്ട രാത്രി അന്നത്തെ ദിവസം മറ്റൊരു ഭാര്യന്റെ വീട്ടിലേക്ക് നീ പോകണമെങ്കിൽ ളറൂറത്തിന് വേണ്ടി മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. അത്രക്കും അത്യാവശ്യമായ കാരണം വേണം. ഏതുപോലെ കമറലിഹൽ മഖൂഫി, പേടിക്കപ്പെടുന്ന രോഗം പോലെ. അത്രക്കും വലിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോകാം. അതുപോലെ വലഹു ദുഖൂലും ഫീ നഹാരിൻ ലിഹാജത്തിൻ, പകല് സമയത്ത് മറ്റൊരു ഭാര്യന്റെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി പോകാം. കവളി മതാഇൻ, എന്തെങ്കിലും ഒരു ചരക്കവട വെക്കാൻ വേണ്ടി. ഔ അഹ്ദിഹി, അല്ലെങ്കിൽ ഒരു ചരക്കവടന്ന് എടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ വഹിയാദത്തിൻ, അവൾക്ക് രോഗമായിട്ടുണ്ടെങ്കിൽ അവളെ കാണാൻ വേണ്ടി. ഓ തസ്ലീമി നഫഖത്തിൻ, അല്ലെങ്കിൽ അവളെ ചെലവിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ തുടങ്ങി ആവശ്യത്തിന് വേണ്ടി പോകാം. പക്ഷേ പോയാലോ, നീ അവിടെ പോയി അവളെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ടി വി നോക്കാൻ പറ്റൂല കേട്ടോ. അവിടെ പോയി ടിവിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നീ പോകുന്ന സമയത്ത് നിന്റെ മറ്റൊരു ഭാര്യന്റെ വീട്ടിൽ പോയി നോക്കുമ്പോ ആ വീട്ടിലേക്ക് കാല് വെച്ചപ്പോ അവളെ വീട്ടിൽ ടിവിയിൽ ന്യൂസ് കാണുള്ളത്. ഒരമണിക്കൂർ ന്യൂസ് നോക്കാമെന്ന് നിരീക്കാമോ? പറ്റൂല. ബിലത്തിൻ ഫീ മുഖത്തിൻ, അവിടെ നീ കൂടുതൽ സമയം നീറ്റി താമസിക്കാൻ പറ്റൂല. അലാ ഖദരിൽ ഹാജത്തി, ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ നീ പോയിട്ടുള്ളത് ആ ആവശ്യത്തിന് അപ്പുറം സമയം നീ നിന്റെ മറ്റേ ഭാര്യന്റെ വീട്ടിൽ പോയിരിക്കാൻ പാടില്ല. നിനക്കൂടെ അവിടെ കാമണിക്കൂറിന്റെ സമയം മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ നീ അതിനപ്പുറം അരമണിക്കൂറോ ഒരു മണിക്കൂറോ മറ്റൊരു ഭാര്യന്റെ വീട്ടിൽ പോയി നീ ഇരുന്നാൽ കുറ്റക്കാരനാണ് കേട്ടോ. ലിജൗരിഹി, കാരണം നീ അക്രമമാണ് ചെയ്തത്, നീ അനീതിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മറ്റൊരു ഭാര്യന്റെ വീട്ടിൽ പോയി ആവശ്യത്തിന് അപ്പുറം പോലും നീ ഇരിക്കാൻ പാടില്ല. പോരാ, ഇസ്ലാം പറയുന്നു വഖലാ ഉജൂബൻ, നിർബന്ധമായിട്ടും ആ സമയത്തെ കലാ വീട്ടണം. ലിദാത്തിൻ ഉബതി ബിഖദരി മാ മദാ, നീ എത്ര സമയമാണോ ആ പെണ്ണിന്റെ വീട്ടിൽ താമസിച്ചിട്ടുള്ളത്, നിന്റെ മറ്റേ ഭാര്യന്റെ ആ വീട്ടിൽ പോയി നീ ഒരു മണിക്കൂർ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യന്റെ രാപ്പാർക്കൽ സമയമുണ്ടായ ദിവസം അത്ര സമയം ഒരു മണിക്കൂർ മറ്റേ നീ ആദ്യം പോയി ആദ്യത്തെ പെണ്ണിന്റെ വീട്ടിൽ പോയി നീ ഇരിക്കണം, അത് കലാ വീട്ടണം. അത്രത്തോളം കർശനമാണ് രണ്ട് ഭാര്യമാരുള്ളവർക്ക്. ഇത് പാലിക്കുന്നുണ്ടോ അധികം ആളുകളും അത് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ രണ്ട് ഭാര്യമാരെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞു വലൻ തസ്തതി വൻ തഅദിലു ബൈന നിസാ, ഭാര്യമാരുടെ ഇടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, അത് പ്രയാസമാ, അതുകൊണ്ട് ബുദ്ധിമുട്ടാ. അപ്പൊ എന്താണ് അർത്ഥം? ഒന്നിലധികം കല്യാണം കഴിക്കാനുള്ള പ്രേരണ അല്ല ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ കേട്ടാം. ഈ പറഞ്ഞ നിബന്ധനയോടെ എവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇത്തരം കർശനമായ നിയമം ഏത് മതത്തിലാണുള്ളത്?
രണ്ട് ഭാര്യന്മാരുടെ ഇടയിൽ ഇത്രക്കും കർശനമായി നിയമം പാലിക്കണം, നീതി പാലിക്കണം എന്ന് പഠിപ്പിച്ച മതം. അങ്ങനെ നീതി പാലിക്കുന്നവർക്ക് മാത്രമേ ഒന്നിലധികം ഭാര്യന്മാരെ കിട്ടാൻ പറ്റുകയുള്ളൂ. അല്ലാത്തവരോ ആ വഴിക്ക് തന്നെ പോകാൻ പാടില്ല, ആ വഴിക്ക് തന്നെ പോകാൻ പാടില്ല. അക്രമമാണ്, അനീതിയാണ്. കാരണം ഇസ്ലാം നീതിയുടെ മതമാണ്, ഇസ്ലാം അക്രമത്തിന്റെ മതമല്ല. അതുകൊണ്ടല്ലേ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ കഴിയുമ്പോ ഒരു ആയത്ത് ഓതി കൽപ്പിക്കാറുണ്ട്. ഏതാണ് ആയത്ത്? ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വല്ലഹ്സാൻ. അല്ലാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നവനാണ്, അല്ലാഹു നീതി കൽപ്പിക്കുന്നവനാണ്. ഈ ആയത്തോതാത്ത ഒരു വെള്ളിയാഴ്ചയുണ്ടോ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടം മുതൽക്ക് തന്നെ തുടങ്ങിയതാണ്. ഖുതുബ രണ്ടാമത്തെ ഖുതുബ കഴിയുമ്പോ ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വല്ലഹ്സാൻ, നീതി കൊണ്ട് റബ്ബ് കൽപ്പിക്കുന്നു എന്നായത്ത് ഓതി കൽപ്പിക്കുന്നു. അങ്ങനെ നീതിയുടെ മതമാണ് ഇസ്ലാം, അക്രമം പഠിപ്പിക്കുന്ന മതമല്ല. എത്രത്തോളം അറിയോ? സ്വന്തമായ ശരീരത്തോടും നീതി പാലിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് മാത്രമല്ല, നീ നിന്റെ സ്വന്തം ശരീരത്തോട് നീതി പാലിക്കണം. എത്രത്തോളം അറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മനുഷ്യ നീ നിന്റെ ശരീരത്തിലെ രണ്ട് കാലിലേക്ക് ചെരിപ്പ് ധരിക്കുമ്പോ നീ ഒറ്റ കാലിലേക്ക് ചെരിപ്പ് ധരിക്കണ്ട, ചെരിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാലിലേക്ക് നീ ചെരിപ്പ് കൊടുക്കണം. ഒരു കാലിലേക്ക് ചെരിപ്പ് കൊടുത്ത് മറ്റേ കാലിന് നീ ചെരിപ്പ് കൊടുത്തില്ലെങ്കിലോ ആ കാലിനോട് നീ അക്രമമാണ് കാണിക്കുന്നത്, അനീതിയാണ്. അതുകൊണ്ട് പറ്റൂല, അത് ളുൽമാണ്, അത് അക്രമമാണ്. രണ്ട് കാലിനും ചെരിപ്പ് ധരിക്കണമെന്ന് പഠിപ്പിച്ചതിന്റെ രഹസ്യം ഇമാം അബ്ദുറഊഫുൽ മുനാവി റഹിമഹുല്ലാ അവിടുത്തെ ഫൈദുൽ ഖദീരിൽ വിശദീകരിക്കുകയാണ്. അത് അനീതിയാണ്, അക്രമമാണ്. അതുപോലെ ഓ ചെറുപ്പക്കാരെ, ഓ സദസ്സരിക്കുന്ന യുവാക്കളെ, മറ്റൊരു കാര്യം കൂടി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? തലമുടി വെട്ടുമ്പോ, തലമുടി വെട്ടുമ്പോ വന്നിരിക്കലോ ഒരുപോലെ വെട്ടണം, അല്ലെങ്കിൽ മുഴുവൻ കളയണം. ഒരു സ്ഥലത്ത് അധികവും മറ്റൊരു സ്ഥലത്ത് കുറച്ചും അങ്ങനെ മുടിവെട്ടുന്നത് പാടില്ല. കാരണം ഇവിടെ കൂടുതൽ മുടിവെട്ടി മുകളിൽ അല്പം ജാസ്തി വെച്ചാലോ സൂര്യന്റെ ചൂട് കൂടുതൽ വെട്ടിയ സ്ഥലത്തിലേക്ക് കൂടുതൽ അടിക്കും. അതുകൊണ്ട് നിന്റെ തലയോട് നീ കാണിക്കുന്ന ളുൽമാണത്, അത് അക്രമമാണ്. അതുകൊണ്ട് പാടില്ല. ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി, അല്ലാഹു നീതി കൽപ്പിക്കുന്നവനാണ്. ആ നീതിയുടെ മതമാണ് ഇസ്ലാം. അക്രമം പഠിപ്പിക്കോ? ഒരിക്കലും പഠിപ്പിക്കൂല. എന്റെ സുഹൃത്തുക്കളെ ഞാൻ ചുരുക്കുകയാണ്, ഇസ്ലാമിന്റെ നീതി എത്രത്തോളം നോക്കണം. ബഹുമാനപ്പെട്ട ഇമാം ശുറൈഹുൽ ഖാദീ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി ത്വാലിബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. ശുറൈഹുൽ ഖാദീ റളിയല്ലാഹു അൻഹു താബിഈകളിൽപ്പെട്ട പ്രമുഖനാണ്. ആ ശുറൈഹുൽ ഖാദീ റളിയല്ലാഹു അൻഹുവിനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജഡ്ജായി നിശ്ചയിക്കുകയാണ്. ഇസ്ലാമിക കോടതിയുടെ ജഡ്ജായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിശ്ചയിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കമ്പിളി ആരോ കട്ടുകൊണ്ടുപോയി. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ നടന്നു പോകുമ്പോ അവിടെ അതാ ഒരു ജൂതനായ മനുഷ്യൻ അലി ഇബ്നു അബി ത്വാലിബിന്റെ അതേ കമ്പിളി വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ്. അലി ഇബ്നു അബി ത്വാലിബ് അവനോട് പോയി പറഞ്ഞു, മോനെ ഈ കമ്പിളി എന്റേതാണല്ലോ. അവൻ പറഞ്ഞു, അല്ല ഇത് എന്റെ കമ്പിളിയാണ്. അങ്ങനെ തർക്കമുണ്ടായി. അവസാനം അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു, എന്നാ ഞങ്ങൾക്ക് ശുറൈഹുൽ ഖാദീന്റെ അടുത്തേക്ക് പോകാം, ജഡ്ജിന്റെ അടുത്ത് പോകാം. അങ്ങനെ രണ്ടാളുകൾ വന്നു, രണ്ടാള് വന്ന് ജഡ്ജിന്റെ അടുത്തേക്ക് നോക്ക്. ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയാ. ജഡ്ജിന്റെ അടുത്ത് വന്നു, വന്ന് പറഞ്ഞു, പ്രശ്നം പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രശ്നം, അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു, എന്റെ കമ്പിളിയാണത്. ആ സമയത്ത് ജഡ്ജി ചോദിച്ചു ശുറൈഹുൽ ഖാദീ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലിയേ
അമീറുൽ മുഅ്മിനീൻ. ആ കമ്പിളി നിങ്ങളുടെ കമ്പിളിയാണെന്നതിന് വല്ല സാക്ഷിയുമുണ്ടോ? അലീബിൻ അബി താലിബ് പറഞ്ഞു, അതേ ഉണ്ട്. ആരാണ് നിങ്ങളെ സാക്ഷി? എന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. സുറൈഹുൽ ഖാളി പറഞ്ഞു, പറ്റൂല, നിങ്ങളെ മകൻ സാക്ഷിക്ക് പറ്റൂല. സുബ്ഹാന ജല്ല ജലാലു, അലീബിൻ അബി താലിബ് അത്ഭുതപ്പെട്ടു പോയി. സുറൈഹുൽ ഖാളിയോട് അലീബിൻ അബി താലിബ് ചോദിക്കുന്നു, എന്റെ മകൻ സ്വർഗത്തിന്റെ നേതാവ് ലീഡർ, എന്റെ മകൻ പറ്റൂലാണോ നിങ്ങൾ പറയുന്നത്? ആ സമയത്ത് ഷുറൈഹുൽ ഖാളി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ മകൻ വലിയ മകൻ തന്നെയാണ്, ശരി തന്നെയാണ്, പക്ഷേ ബാപ്പക്ക് അനുകൂലമായി മകന് സാക്ഷി നിൽക്കാൻ പറ്റൂല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ് കേട്ടോ. ബാപ്പക്ക് അനുകൂലമായി മകൻ സാക്ഷി നിന്നാൽ ആ സാക്ഷിയെ കോടതി കൊള്ളൂല, കോടതി സ്വീകരിക്കൂല. അലീബിൻ അബി താലിബിനോട് ഷുറൈഹുൽ ഖാളി പറഞ്ഞപ്പോ അലീബിൻ അബി താലിബ് പറഞ്ഞു, എന്നാ അതിനപ്പുറം ഞങ്ങൾ എനിക്ക് വേറെ തെളിവില്ല. ആ കമ്പിളി നീ എടുത്തോ എന്ന് തിരിച്ചു വരാൻ നോക്കുമ്പോ ജൂതം പറയുകയാണ്, ഓ ഷുറൈഹുൽ ഖാളി, ഇത് എന്റെ തെറ്റാണ്, ഈ കമ്പിളി അലീബിൻ അബി താലിബിൻ്റെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ നീതി കണ്ടുകൊണ്ട്, ഇസ്ലാമിന്റെ വ്യവസ്ഥ കണ്ടുകൊണ്ട് നീതിപരമായി ഇസ്ലാമിന്റെ ഖലീഫയാണ്, ഖലീഫയ്ക്കെതിരെ വന്നത് ഒരു അമുസ്ലിമാണ്, ജൂതനാണെന്ന് കോടതി നോക്കിയില്ല. ന്യായം എന്താണ്, നീതി എന്താണെന്ന് നോക്കി അവിടെ വിധിച്ചപ്പോ അതാ ജൂതനായ മനുഷ്യന്റെ മനമാറ്റം സംഭവിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രക്കും വലിയ നീതി പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഒരിക്കലും അക്രമമോ അനീതിയോ മനുഷ്യന്റെ ബുദ്ധിക്ക് കൊള്ളാത്തതോ ഇസ്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ പ്രാക്ടിക്കലായി, വളരെ ഈസിയായി പാലിക്കാനും നിർവഹിക്കാനും ചെയ്യാനും പറ്റുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാമിന്റെ പുരോഗതിയും ഇസ്ലാമിന്റെ വളർച്ചയും ഇസ്ലാമിന്റെ പേരും പ്രശസ്തിയും കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത ഇസ്ലാമിന്റെ ചില ശത്രുക്കൾ ഉണ്ടാക്കുന്ന ചില ഫിത്നകളാണിത്. ആ ഫിത്നയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ഭാഗത്ത് നമ്മുടെ നാട്ടിലുള്ള വഹാബികളും മൗദൂദികളും തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെ സൂക്ഷിക്കണം. വഹാബികൾ വളരെ സൂക്ഷിക്കേണ്ടവരാണ്. ചെറിയ സംഗതിയല്ല. ഇന്ന് ചില ആളുകൾക്കൊക്കെ പുത്തൻവാദികൾ എന്ന് പറയുമ്പോ അത് വലിയ വിഷയമാക്കി നമ്മൾ കണക്കാക്കേണ്ടതില്ല. അവർ നമ്മളെ പോലെ തന്നെയാണല്ലോ. ചെറിയ എന്തോ വിഷയങ്ങൾ, എന്തോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അത്ര മാത്രമേ ഉള്ളൂ. അവർ മുസ്ലിമീങ്ങളാണ്, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന ഒരു ജനറൽ ചിന്തകൾ ഇന്ന് പലരിലും ഉണ്ടായിട്ടുണ്ട്. ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ മുബ്തദികളെക്കാളും ഏറ്റവും വലിയ ഫിത്ന ഈ ജനറൽ മുസ്ലിമീങ്ങളാണ്. ജനറൽ മുസ്ലിമീങ്ങൾ ഇന്ന് നിറഞ്ഞു. ഞാൻ വഹാബിയല്ല, ഞാൻ സുന്നിയല്ല, ഞാൻ ഓൺലി മുസ്ലിം, ഞാൻ വെറും മുസ്ലിം. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചത് ഓൺലി മുസ്ലിം ആകാനല്ല. അതല്ലേ നിസ്കാരത്തിന്റെ തുടക്കത്തിലുള്ള പ്രതിജ്ഞ. ഓൺലി മുസ്ലിം ആകാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. വജ്ജഹതു വജിയ ലില്ലദി ഫതറസ് സമവാതി വല്ലർള ഹനീഫൻ മുസ്ലിമാ ഹനീഫം മുസ്ലിം ആകാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. കേവലം മുസ്ലിം ആകാനല്ല. വജ്ജഹതു വജിയ ലില്ലദി ഫതറസ് സമവാതി വല്ലർള മുസ്ലിമൻ എന്ന് മാത്രമല്ലല്ലോ പറയുന്നത്, ഹനീഫം മുസ്ലിം എന്നാ പറയുന്നത്. രണ്ട് വാക്കുണ്ട് ഇവിടെ. ഇവരെ പ്രകാരം മുസ്ലിം ആണ് പോരെ, എന്താ ഹനീഫ എന്ന് പറഞ്ഞാല്? ഹനീഫൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേച്ച് പോയ പ്രസ്ഥാനത്തിലേക്കും ചായാതെ, ഒരു വഹാബിസത്തിലേക്കോ ഒരു മൗദൂദിസത്തിലേക്കോ
ഒരു തബ്ലീഗ് ഇസ്സത്തിലേക്കോ ഒരു ഇസ്സത്തിലേക്കും ഞാൻ ചാഞ്ഞവനല്ല. ഞാൻ ഉറച്ച സുന്നിയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നവനല്ല. കാറ്റ് അങ്ങനെ വരും അങ്ങോട്ട് ചെയ്യ, ഇങ്ങോട്ട് കാറ്റ് വരുമ്പോ ഇങ്ങനെ കാറ്റ് വരും അങ്ങോട്ട് ചെയ്യ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവനല്ല ഞാൻ. ഞാൻ ഒറിജിനൽ സുന്നിയാണ്, ഒറിജിനൽ മുസ്ലിമാ. അപ്പൊ ഓൺലി മുസ്ലിം ആകാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ഇപ്പൊ ചില ആളുകൾ എങ്ങനെയാണ്, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, ഞങ്ങളുടെ എന്തിനാണ് ഭിന്നത? ഒരു ശരീരത്ത് പ്രശ്നം വരുമ്പോ നമുക്ക് ഒന്നിച്ചുകൂടെ, നമുക്ക് ഒന്നിച്ചുകൂടെ. മൂന്ന് തലാക്ക് ചൊല്ലിയാൽ ഒന്നേ പോകുള്ളൂ എന്ന് പറയുന്ന ഇവനെ കൂടെ ഒന്നിച്ചാൽ എങ്ങനെ ഉണ്ടാവും കഥ? മൂന്ന് തലാക്കും ചൊല്ലിയാൽ ഒന്നേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞവന്റെ കൂടെ ഇവനെയും കൂട്ടിയിട്ട് മോദി സാഹിബിന്റെ അടുത്ത് പോയാൽ ഇവൻ പോയിട്ട് പറയില്ലേ, സാർ മൂന്ന് ചൊല്ലിയാൽ ഒന്നേ സംഭവിക്കുള്ളൂ? പോയ സുന്നികൾ മേൽപോട്ട് വെക്കേണ്ടി വരും. ഈ ചങ്ങാതിനെ കൂട്ടി മോദിന്റെ അടുത്ത് പോയാൽ ഇവൻ പറയില്ലേ, സാർ നിങ്ങൾ ചെയ്യുന്നതാണ് ശരി, മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ ഒന്നേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അതുകൊണ്ട് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സ്വാലി ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് ഈ പുത്തൻവാദികളെയും കൂട്ടി ത്വലാഖിന്റെ വിഷയത്തിൽ ഒന്നിച്ച് ശബ്ദിക്കാൻ കഴിയില്ല. കാരണം അവർ നമ്മുടെ ആദർശത്തിന് കടക വിരുദ്ധമാണ്. മൂന്ന് ത്വലാഖ് ചൊല്ലിയാലും ഒന്നേ പോവുകയുള്ളൂ എന്ന് പറയുന്നവരെ കൂടെ കൂട്ടിയിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണ്? കുറുക്കന്റെ കയ്യിൽ കോഴി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? കുറുക്കന്റെ കയ്യിൽ കോഴി കൊടുത്താലുണ്ടാവോ കോതിക്ക് കോഴി ഉണ്ടാവോ പിന്നെ? അപ്പൊ ഇവനെയും കൂട്ടി ഞങ്ങൾ ഒരു പ്രധാനമന്ത്രിന്റെ അടുത്തേക്ക് പോയി. എന്ത് നമ്മുടെ അവലാതി പറയാ? ഇവൻ പറയില്ലേ സാർ നമ്മുടെ നമ്മുടെ ഇസ്ലാം പഠിപ്പിച്ചത് മൂന്ന് തലാക്ക് ചൊല്ലിയാ ഒന്നേ പോവുള്ളൂ, അതുകൊണ്ട് മൂന്ന് തലാക്ക് നിങ്ങൾ ബാൻ ചെയ്യുക, നിങ്ങൾ നിഷേധിക്ക എന്ന് പറഞ്ഞാൽ പോയ സുന്നി മേൽപോട്ട് നോക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുന്നത്തെ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെ, ഈ വിഷയത്തിലാകട്ടെ ഏത് വിഷയത്തിലുമാകട്ടെ അവരെ കൂടെ കൂട്ടു നിൽക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടല്ലേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചത് ഫഇയാകും നിങ്ങൾ അങ്ങോട്ടടുക്കണ്ട, വഇയാഹും അവരെ ഇങ്ങോട്ടും നിങ്ങൾ അടുപ്പിക്കണ്ട. അങ്ങോട്ട് നിങ്ങൾക്ക് കണക്ഷന് വേണ്ട, അവരെ ഇങ്ങോട്ടും നിങ്ങൾ അടുപ്പിക്കണ്ട. നിങ്ങൾ തമ്മിൽ അന്തരങ്ങൾ വേണം, നിങ്ങൾ തമ്മിൽ നിങ്ങൾ ഗ്യാപ്പ് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും വേണ്ടെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെ നന്നായി, നമ്മുടെ ഈമാൻ ഊരിപ്പോകാൻ സാധ്യതയുള്ള കാര്യമാണത്. പുത്തൻവാദികളുമായുള്ള ചങ്ങാതിപ്പാടും അവരുമായുള്ള വഴിപാട്ടും അവരുമായുള്ള ഇടപെടലുകളും അതൊക്കെ നമ്മുടെ ഈമാൻ ഊരിപ്പോകാനുള്ള കാരണമാ. ഇമാം സഹിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇമാം നസഫി റളിയല്ലാഹു അൻഹു തഫ്സീറു നസഫിയിൽ രേഖപ്പെടുത്തിയത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു ആള് ഒരു സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു വഹാബിയുടെ, അത് സലഫിയായാലും മൗദൂദിയായാലും തബ്ലീഗ് ജമാഅത്തുകാരനായാലും ആരായാലും ഒരു പുത്തൻവാദിയുടെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിച്ചാൽ നിന്റെ ഈമാൻ ഹൃദയത്തിൽ നിന്ന് ഊരിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് മഹാന്മാർ ആ വിഷയത്തിൽ പേടിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം സുലൈമാൻ ഉതൈമി റളിയല്ലാഹുവിന്റെ ഒരു ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുറഹ്മാനുൽ ജൗസി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിലെ രേഖപ്പെടുത്തിയത് കാണാം. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉതൈമി റഹിമഹുല്ലാ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള വലിയ പണ്ഡിതനാണ്, വലിയ ഒരു ഇമാമാണ്. ആ സുലൈമാൻ ഉതൈമി റഹിമഹുല്ലാ അവസാനം മരണപ്പെടുന്ന സമയത്ത് അവിടുത്തെ സഖറാത്തിന്റെ സമയത്ത് മഹാനവർകൾ പൊട്ടിക്കരയുകയാണ്, വല്ലാത്ത കരച്ചിലാണ്. ആ സമയത്ത് അടുത്തു നിൽക്കുന്ന ശിഷ്യന്മാർ സുലൈമാൻ ഉതൈമി റഹിമഹുല്ലയോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ എന്തിനാ കരയുന്നത്? മരണത്തോട് പേടിച്ചുകൊണ്ടാണോ?
അതിനോട് ചോദിക്കുമ്പോ സുലൈമാനു തൈമി റഹിമഹുള്ള പറഞ്ഞ മറുപടി, ഓ ചെറുപ്പക്കാരെ, ഓ കാരണവന്മാരെ, നമുക്ക് വലിയ പാഠമാകേണ്ടതുണ്ട്. സുലൈമാനു തൈമി റഹിമഹുള്ള പറഞ്ഞത്, ഓ മക്കളെ, ഞാൻ കരയുന്നത് കള്ളുകുടിച്ചതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, പലിശ വാങ്ങിയതിന്റെ പേരിലല്ല, അക്രമം ചെയ്തതിന്റെ പേരിലല്ല, മരണത്തോട് പേടിച്ചത് കൊണ്ടല്ല ഞാൻ കരയാൻ കാരണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രാവശ്യം അറിയാതെ ഒരു പുത്തൻവാദിക്ക് സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അറിയാതെയാണ് ഞാൻ സലാം പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ പേരിൽ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുമോ? ഇത് ഓർത്ത് ഞാൻ കരയുകയാ. സുലൈമാനു തൈമി റഹിമഹുള്ള പറഞ്ഞത്, ജൗസി റഹിമഹുള്ള അവിടുത്തെ തൽബീസ് ഇബ്ലീസിൽ രേഖപ്പെടുത്തിയത് കാണാം, അവിടുത്തെ 13-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് ഓ സുഹൃത്തുക്കളെ, അവരുമായുള്ള ചങ്ങാതിപ്പാട് നമുക്ക് വേണ്ട. ചെറുപ്പക്കാരെ വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, ഒരുപാട് പുത്തൻമാദികളെ കൂടെ സുഹൃത്തുക്കളാകുന്നവരുണ്ട്, ചങ്ങാതിപ്പാടാകും ചങ്ങാതിപ്പാടുണ്ടാക്കുന്നവരുണ്ട്, ഫ്രണ്ട്സുകൾ ഉണ്ടാക്കുന്നവരുണ്ട്. വേണ്ട വേണ്ട, ആ കൂട്ടരുടെ ചങ്ങാതിപ്പാട് നമുക്ക് വേണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ കുപ്പ തച്ചു പൊടക്കാൻ പറയുന്നവരാണവർ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരെ കുട്ടികളാകുന്ന സയ്യിദന്മാരെ തരം താഴ്ത്തുന്നവരാണ്. എന്തിനേറെ പറയണം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ആ പിഞ്ചു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ഉമ്മ, ആ ഉമ്മാനെ പറ്റി പറയുന്നത് മുശ്രിക്കത്താണെന്നല്ലേ? ഓ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാനെ പറ്റി ഏതെങ്കിലും ഒരാള് മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ, മുശ്രിക്കത്താണെന്ന് പറഞ്ഞാൽ, ആ പറഞ്ഞവനോട് നീ പിന്നെ സംസാരിക്കുമോ? എങ്കിലും നമ്മളെല്ലാവരുടെയും നേതാവ് മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസഖലൈ നീ വൽ ഫരീഖൈനി മിൻ ഉറബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മാനെ പരസ്യമായി തെരുവുകളിൽ സ്റ്റേജും കെട്ടിയിട്ട് മുശ്രിക്കാത്ത മുശ്രിക്കത്താണെന്ന് വിളിച്ചു പറയുന്നവരെ കൂടെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ചങ്ങാതിപ്പാടുണ്ടാക്കുന്നത്? അവർക്ക് നിങ്ങളെങ്ങനെയാണ് കൈ കൊടുക്കുന്നത്? അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സലാം പറയാൻ നിന്റെ മനസ്സെങ്ങനെയാണ് സമ്മതിക്കുന്നത്? അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. ഞാൻ നിർത്തുകയാണ്, ഇൻഷാല്ലാഹ് സ്വലാത്ത് തുടങ്ങും. നിങ്ങളൊക്കെ ഇൻഷാല്ലാഹ് സാധുവായ എനിക്ക് വേണ്ടി, കുടുംബത്തിനും, അതുപോലെ ഒരു ചെറിയൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, ദാറുൽ മുസ്തഫ മോറൽ അക്കാഡമി, നമ്മുടെ ഉപ്പിനങ്കടി ഗഡിയാർ ഇലച്ചബത്തിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി 2 വർഷമായി. നിങ്ങൾ അതിനു വേണ്ടി ദ്വാരക്കണം, അതിൽ ബറക്കത്തുണ്ടാക്കാനും ഉയർച്ചയുണ്ടാകാനും നിങ്ങളൊക്കെ ദ്വാരക്കണം ഇൻഷാല്ലാ. അതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ഖിദ്മത്ത് എടുക്കാനുള്ള എല്ലാ നിലക്കുള്ള തൗഫീഖിനും ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഇൻഷാല്ലാ. ഡിസംബർ 7-ാം തീയതി നമ്മുടെ മംഗലാപുരത്ത് വെച്ചുകൊണ്ട് ഒരു സുന്നി സലഫി സംവാദമുണ്ട് ഇൻഷാല്ലാ. അതിൽ വിജയിക്കാൻ വേണ്ടി, സുന്നത്തി മഴത്തിന്റെ ഏറ്റവും വലിയ ഇസ്സത്ത് ഉള്ള ഒരു വിജയമായി കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹുതല മുഴുവൻ പുത്തൻവാദികളെയും പരാജയപ്പെടുത്തുമാറാകട്ടെ, അവരെ ശക്തികളെ അള്ളാഹുതല തകർക്കുമാറാകട്ടെ, അവരെ കുതന്ത്രങ്ങളും അവരെ ഹിക്മത്തുകളും അവരെ എല്ലാ നിലക്കുള്ള തന്ത്രങ്ങളും അള്ളാഹുതല പരാജയത്തിലേക്ക് ആക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും എന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാഹ്.